മഹത്തുക്കളെല്ലാം അനുസ്മരിച്ചുകൊണ്ടും അനുസ്മരണത്തിന്റെ ഭാഗമായ ആത്മീയ ഉണർവ് ലക്ഷ്യം വെച്ചുകൊണ്ടുമാണ് പ്രഭാഷണ പരമ്പരയും ഈ സദസ്സും എല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഇന്നിവിടെ പ്രസംഗത്തിന് ശേഷം സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അഹമ്മദുൽ കബീർ അർ-റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം മഹാനർവകളോട് ബന്ധപ്പെട്ട റാത്തിബിന്റെ മജ്ലിസും നടക്കാനുണ്ട്. അല്ലാഹു ജല്ല ജലാലു അമ്മ നവാലു തആല മുൽക്കുഹു വകിബ്രിയാഉ അവന്റെ മഹനീയമായ ഔദാര്യം നമ്മുടെ സദസ്സിനും സംഘാടനത്തിനും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ആവേശത്തോടെയും വൈജ്ഞാനികമായും എല്ലാ വർഷവും ഇവിടെ ഈ ഉറൂസ് സംഘടിപ്പിക്കുന്ന ഈ നാട്ടുകാരായ ഈ മഹല്ലിലെ നല്ലവരായ കാരണവന്മാർ നേതാക്കൾ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ നമ്മുടെ ജീവിതം നൈമിഷികമാണ്. ഇവിടെയുള്ള വിലാസങ്ങളെല്ലാം താൽക്കാലികമാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് മറഞ്ഞു പോകുന്നുണ്ട്. മരണപ്പെട്ടു പോയ ആളുകളെ അനുസ്മരിക്കുക എന്നതിന് താൽക്കാലികതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് സാധാരണക്കാരിൽ. ഈ കൂട്ടത്തിൽ വാപ്പയുടെ ആണ്ട് നടത്തുന്ന ആളുകൾ ഉണ്ടാവാം. വാപ്പയുടെ ആണ്ട് അത്രത്തോളം നടത്തുന്നുണ്ടാവില്ല. എന്റെ ഉപ്പാപ്പയുടെ ആണ്ടിന്റെ ദിവസമാണ് എന്ന് വന്ന് പറയുന്ന ആളുകൾ അത്യപൂർവമാണ്. വാപ്പ മരണപ്പെട്ടതിന്റെ ആണ്ടിന്റെ ദിവസമാണ് എന്ന് പറയുന്നവർ കുറച്ചുകൂടി ഉണ്ടാവും. ഉപ്പാപ്പയുടെ വാപ്പന്റെ ആണ്ട് നടത്തുന്ന ആളുകൾ സയ്യിദന്മാരല്ലാത്ത ആരും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും വിസ്മൃതിയിലേക്ക് പോവുകയാണ്. ചില നാടുകളിൽ അങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ഞങ്ങൾ ബീഹാറിലെ പൂർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഉറുസെ അജമത്തി എന്ന് പറയുന്ന വലിയ ഒരു ഉറൂസിൽ ഇതേപോലെ സമയം പ്രഭാഷണത്തിന് വേണ്ടി പോയിരുന്നു. അവിടെ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന വലിയ ഉറൂസാണ്. ഈ നഗരിയുടെ ഒക്കെ എത്രയോ ഇരട്ടി ആളുകൾ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധങ്ങളായ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ബഡേ ബഡേ ഹസറാത്ത് അവിടെ ഹാജരാവുകയും മണിക്കൂറുകളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തുകൊണ്ടുള്ള വലിയ പരിപാടിയാണ്. പക്ഷെ ആ നാടിലെ സാധാരണക്കാരായ ആളുകൾ മരണപ്പെട്ടാൽ നിശ്ചിതമായ ഖബർസ്ഥാനുള്ള സ്ഥലങ്ങൾ അപൂർവമാണ്. പാടത്തിന്റെ പറമ്പിന്റെ ഒക്കെ ചാരത്ത് കാണാം
മുള കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്, അതൊരാളുടെ കബറാണ്. ജന്തുക്കൾ ആ കബർ തുറക്കാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായ ഒരു പ്രൊട്ടക്ഷൻ. അത് പൊടിഞ്ഞു തീരുന്നതോടെ അയാൾ ആ മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞു. ഒരു നിഷാൻ പോലും അവിടെ ഇല്ല, ഒരടയാളം പോലും ഇല്ല. ബീഹാറിലെ, വെസ്റ്റ് ബംഗാളിലെ പല പ്രദേശങ്ങളിലും ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. റോഡ് വക്കിൽ, പാടത്ത്, വരമ്പിൽ ഒക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട കബറുകൾ കാണാൻ കഴിയും. ആരുടേത് ഒരു നിഷാൻ പോലുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഓരോ ദിവസവും ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു. അപൂർവം ചില ആളുകൾ മാത്രം കാലങ്ങളെയും ദേശങ്ങളെയും മാനദണ്ഡങ്ങളെയും മുഴുവനും മറികടന്ന് ലോകത്തിന്റെയും കാലത്തിന്റെയും ഹൃത്തടങ്ങളിൽ സ്മൃതിയുടെ, ഓർമ്മയുടെ ശോഭയിൽ വിരാജിക്കുകയാണ്. അവരേതു ദേശത്തു നിന്ന് മറുദേശത്തേക്ക് വന്നു എന്നത് പ്രശ്നമല്ല. നാട്ടുകാരാകണം എന്ന നിബന്ധനയില്ല. അങ്ങനെ ഒരു മഹാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ വിലാസമാണ് ഈ ഗുപ്തമായ ഒരു ദേശത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ആളുകൾ വരാനുള്ള നിമിത്തം ഇവിടെ വിശ്രമിക്കുന്ന ഒരു ആത്മീയ വ്യക്തിപ്രഭാവത്തിന്റെ സാന്നിധ്യമാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ മഹത്തുക്കൾ ഓർമ്മിക്കപ്പെടാനുള്ള കാരണം എന്താണ്. ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമാണ്. പൊതുവായ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യ ഇന്നുവരെ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ വ്യക്തി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. കാരണം ശാസ്ത്രവും പ്രതിരോധവും രാഷ്ട്രീയവും അധികാരവും ഒരുപോലെ കൈകാര്യം ചെയ്ത വേറെ ഒരു വ്യക്തിയും നെഹ്റു മുതൽ ഇങ്ങോട്ടോ രാജ്യത്തിന്റെ പ്രസിഡന്റുമാരിലോ പ്രൈം മിനിസ്റ്റേഴ്സിലോ ഇന്നേ വരെ ഒരാളെയും കാണാനില്ല. അദ്ദേഹം നമ്മളോട് ഇവിടെ പറഞ്ഞു, എത്ര കൊല്ലമായി എന്ന് ചോദിച്ചാൽ ഈ സദസ്സിൽ എത്രയാളുകൾക്ക് മറുപടി പറയാൻ കഴിയും. ഏതു മാസമാണ് APJ കലാം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ എത്ര ആളുകൾക്ക് തിട്ടമുണ്ട്, കൃത്യമായ അറിവുണ്ട്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയാലോ, APJ ഏത് മാസം മരിച്ച? ഒരാൾക്കും അത് ഓർത്തു വെക്കേണ്ട പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രതിഭാശാലിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കടപ്പാട് ഇന്ത്യയോടും ഇന്ത്യക്ക് മാത്രമേ അയാളോട് കടപ്പാടുമുള്ളൂ. ഭാര്യയും മക്കളും ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ജീവിതവും സ്വത്തും ചിന്തയും ബുദ്ധിയും മുഴുവനും ഈ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്. അദ്ദേഹത്തോട് നമുക്ക് കടപ്പാടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഭൗതികമായി ഒരാൾ എത്ര വളർന്നാലും അയാളെ ആദരവോടെ ഓർക്കേണ്ട ഓർമ്മകൾക്ക് പരിധിയുണ്ട്. അയാളെ സ്മരിക്കേണ്ട മാനദണ്ഡങ്ങൾക്ക് പരിധിയുണ്ട്. അതേസമയത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരുടെയും പ്രശസ്തി ആഗ്രഹിച്ചില്ല. ഒരുപക്ഷെ ഒരു കോൺഫറൻസിലും അവർ പങ്കെടുത്തില്ല. ഒരുപക്ഷെ അവർ ഒരു പള്ളിയിലും ദർസ് നടത്തിയില്ല. അവരൊരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചില്ല, പഠിപ്പിച്ചില്ല. അവരേതോ ഒരു ലോകത്ത് ഏകാന്തമായിരുന്ന പ്രപഞ്ചാധിപനെ അറിയുകയും ആരാധിക്കുകയും അനുഷ്ഠാന കർമ്മങ്ങളിൽ നിഷ്ഠ പാലിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്നേഹിക്കണമെന്ന് ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് മെസ്സേജ് നൽകുകയാണ്.
അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ വാനലോകത്തൊരു സന്ദേശം നൽകും, ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും ഇന്നയാളെ ഇഷ്ടപ്പെടണമെന്ന്. ഒരാളെ അള്ളാഹു ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ ഭൂമിലോകത്തെ സുമനസ്സുകളിലേക്ക് അള്ളാഹുവിന്റെ സന്ദേശം വരും, ഞാൻ ഇദ്ദേഹത്തെ ഇഷ്ടം നിൽക്കുന്നുണ്ട്, നിങ്ങളും സ്നേഹിക്കുവിൻ എന്ന്. ഈ കാടിന്റെയും മേടിന്റെയും മേലെ ഒരു താഴ്വരയോട് അല്ലെങ്കിൽ ഒരു മലമേടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഗുപ്തമായ ദേശത്തേക്ക് ഞാനും നിങ്ങളും എത്തിയത്. ഇവിടെ വിശ്രമിക്കുന്ന സൂഫി ഷഹീദവർകൾ നമ്മുടെ ഉപ്പാപ്പയായതുകൊണ്ടല്ല, നമ്മുടെ ഉമ്മയുടെ വാപ്പയായതുകൊണ്ടല്ല, നമ്മുടെ ഗുരുവര്യരായതുകൊണ്ടല്ല, ഉലകത്തിന്റെ ഉടയവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്ന ആത്മീയമായ ഒരു സ്നേഹമാണ്. പ്രപഞ്ചത്തിന്റെ നായകൻ നമ്മളിലേക്ക് ഇട്ടുതന്ന ഒരനുരാഗത്തിന്റെ ആത്മബിന്ദുവാണ്. അധികാര പീഠങ്ങളിരിക്കുന്ന ഭൗതിക സമ്രാട്ടുക്കളെ നിങ്ങൾക്ക് ധന്യമാണ്. പണക്കൊഴുപ്പ് കൊണ്ട് മാനം മുട്ടുന്ന രമ്യഹർമ്മം പണിത് എക്കാലവും ഞാൻ ഓർമ്മിക്കപ്പെടുമെന്ന് വിചാരിക്കുന്ന ഭൗതികവാദികളെ, ഇങ്ങനെ ഒരു ഓർമ്മ നിങ്ങൾക്ക് അന്യമാണ്. അതേസമയത്ത് ഉലകത്തിന്റെ ഉടയവനെ ഓർത്തുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആരാധനയുടെ ആത്മാന്തരങ്ങളെ ചേർത്ത് വെക്കുന്നവരെ, ഹനീ അല്ലക്കും, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് വേണ്ടിയാണെല്ലാം, നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഉറൂസിന് ഒത്തുകൂടിയിട്ട് പരിസരത്തുള്ള കമ്പോളത്തിൽ കറങ്ങി ഷോപ്പിംഗ് നടത്തിയിട്ട് പോയാൽ പോരാ. ഇവിടെ നല്ല ഭക്ഷണം കൊടുക്കുന്ന നാളിൽ ചീരണിയുടെ ബറക്കത്തിന്റെ ഭക്ഷണം വാങ്ങിയിട്ട് പോയാൽ പോരാ. ഞാനും നിങ്ങളും ആത്മാവിലേക്ക് ചില സന്ദേശങ്ങൾ ഏറ്റുവാങ്ങേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മഹാന്മാരായ ഔലിയാക്കൾ ഇത്രമേൽ വലിയ വിലാസത്തിന്റെ ഉടമകളായത്? എന്തുകൊണ്ടാണ് സ്വാലിഹീങ്ങൾ ഇത്രമേൽ ഓർക്കപ്പെടാൻ കാരണമായത്? ഒന്നാമതായി അവരുടെ ജീവിതം എന്തായിരുന്നു? അല്ലാഹുവിനുള്ള തഖ്വയാണ്. അവരറിഞ്ഞത് ആരെയാണ്? നാട്ടിലെ ഒരു ഭരണാധികാരിയല്ല, ഒരു പ്രവിശ്യയുടെ ഗവർണറെയല്ല, ഒരു പഞ്ചായത്തിന്റെ മെമ്പറെയല്ല, ഒരു സ്റ്റേറ്റിന്റെ സി എമ്മിനെയല്ല, ഒരു രാജ്യത്തിന്റെ പി എമ്മിനെയല്ല. അവരറിഞ്ഞത് ആരെയാണ്? ഖാലിഖായ റബ്ബിനെയാണ്. അല്ലാഹുവിനെ അറിയുകയും ഭയക്കുകയും ചെയ്തപ്പോൾ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അല്ലാഹുവിനെ ഭയക്കുന്നവരെ എല്ലാവരും ഭയക്കുകയാണ്, അല്ലാഹുവിനെ അറിയുന്നവരെ എല്ലാവരും അറിയുകയാണ്. അങ്ങനെ ഒരു അറിവിന്റെ ലോകത്ത് നിന്ന് ഔലിയാക്കളുടെ ചാരത്ത് ചേർന്ന് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പവിത്രമായ ഖുർആനിന്റെ ഒരു സൂക്തിയുടെ ഒരു ആയത്തിന്റെ ലളിതമായ ഒരു ആശയമാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ആശയ ഗർഭം കൊണ്ട് ലോകത്തെ മുഴുവനും ഉൾവഹിക്കുന്ന ഒരു ആയത്താണിത്. ആശയ ഗാംഭീര്യം കൊണ്ട് ജീവിത സാകല്യങ്ങളെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് മുഴുവനും സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് വിധേയപ്പെട്ട ജനങ്ങളെ, അത്തദ്ദീഖു ബിമാ ഉലിമ മജീഉ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം,
പവിത്രമായ മദീനയുടെ മണ്ണിൽ നിന്ന് ഉലകത്തിന്റെ ഹൃത്തടങ്ങളിൽ പ്രണയത്തിന്റെ പ്രകൃഷ്ട ബിന്ദുക്കളെ അടയാളപ്പെടുത്തി അനുരാഗത്തിന്റെ ആത്മവല്ലരികളെ മുഴുവനും മദീനയിലേക്ക് മാടി വിളിച്ച പ്രണയത്തിന്റെ ചക്രവർത്തിയായ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ വിലാസമേ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ്സിൽ വലിയ അറിവ് പറയാൻ ഞാൻ ഒരു പണ്ഡിതനല്ല, ആത്മീയത പകരാൻ ഞാൻ ഒരു ആത്മീയ ഗുരുവല്ല, എന്തെങ്കിലും നിങ്ങൾക്ക് നൽകാൻ ഞാൻ ഒന്നുമേ അല്ല. ഈ സദസ്സിൽ നിന്ന് ഉയരേണ്ടത് സ്വലാത്തിന്റെ മന്ത്രണങ്ങളാണ്. അതുയർന്ന് പൊങ്ങിയിട്ട് മദീനയുടെ ഉമ്മരത്ത് ചെന്ന് മർമ്മരമുയർത്തുമ്പോ തിരിച്ചു വരുന്ന ഒരു പ്രസാദമുണ്ട്. അതാണ് ഈ സദസ്സിന്റെ അലങ്കാരം. അതുകൊണ്ട് മദീനയിലേക്ക് വരട്ടെ മുഹമ്മദുർ റസൂലുള്ളാ. ഹബീബായ തങ്ങളെ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും അനുസരിച്ച് അംഗീകരിക്കുന്ന ജനങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും അംഗീകരിച്ച ജനങ്ങളെ ഇത്തഖുല്ലാ, നിങ്ങൾ തഖ്വയുള്ളവരാകണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധം വേണം. എല്ലാ നന്മയുടെയും വിജയത്തിന്റെയും മോക്ഷത്തിന്റെയും മുഴുവൻ സ്ഥാനോന്നതികളുടെയും അടിസ്ഥാനമാണ് തഖ്വൽ ഇലാ, അല്ലാഹുവിലുള്ള തഖ്വ എന്നത്. ആ തഖ്വയുടെ പവിത്രമായ വിധാനത്തിലേക്ക് വരണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിളിക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരാകണം. ഈ തഖ്വയിലേക്ക് അടിക്കടി നിങ്ങളെ ഉണർത്താനാണ് എല്ലാ വെള്ളിയാഴ്ചയും ഒരു സ്പെഷ്യൽ സെറിമണി വെച്ചിട്ടുള്ളത്, ഒരു പ്രത്യേക ആഘോഷം വെച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചത്തെ ആഘോഷം എന്തിനാണ്? ളുഹറിന്റെ രണ്ട് റക്അത്ത് റിഡക്ഷൻ അനുഭവിക്കാനല്ല. ഒരു റിഡക്ഷൻ നൽകിയിട്ട് നിങ്ങളോട് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, പ്രത്യേകമായ സമയത്ത് പ്രത്യേകമായ സ്ഥലത്ത് ചിട്ടവട്ടങ്ങളോടെ ഒരു ആലിം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ് ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വ ചെയ്യണേ എന്ന്. പ്രിയമുള്ളവരെ അറിയണം, വെള്ളിയാഴ്ച ജുമഅ ആ തഖ്വയിലേക്ക് നമ്മളെ ഉണർത്താൻ മാത്രമാണ് അതിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് തഖ്വയാണ്. ആ തഖ്വയിലേക്ക് ഞാനും നിങ്ങളും വരണേ എന്ന്. എന്റെ ഉമ്മമാര് പെങ്ങന്മാര് വിദൂരങ്ങളിൽ ഇരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. നമ്മുടെ മക്കളുടെ ഹൃത്തടങ്ങളിൽ അല്ലാഹുവെ കുറിച്ചുള്ള ബോധം ചെറിയ പ്രായത്തിലേ നൽകണം. ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, ആത്മീയ ചക്രവാളത്തിലെ മഹാനരായ അതാ അറിവിന്റെ ലോകത്ത് നിന്ന് അത്ഭുതങ്ങളുടെ ലോകങ്ങളെ ഉലകത്തിലെ വൈജ്ഞാനിക പ്രവേശികയിലെ കടയാളപ്പെടുത്തിയ സഹിൽ ബിൻ അബ്ദുല്ലാഹി തത്തുരി റളിയല്ലാഹു അൻഹുവിനെ നമ്മളെ വായിക്കുകയാണ്. മഹാനായ സഹിൽ ബിൻ അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹുവിനെ വായിക്കുകയാണ്. സഹിൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ 3 വയസ്സുള്ള സമയമാണ്. വകുന്തു അഖൂമു ബില്ലൈലി അൻദുറു ഇലാ സ്വലാത്തി ഹാലീ മുഹമ്മദ് ബിൻ സിവാർ. മഹാനായ സഹിൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ വായിച്ചു നോക്കിയാൽ, തഫ്സീറു തുസ്തുരി വായിച്ചു നോക്കിയാൽ അതാ അഹ്ലു സുന്നത്തിന്റെ വലിയ ഒരു പ്രമാണമാണ്, ബിദഅത്തിനോടുള്ള ഖണ്ഡനത്തിന്റെ ഉറച്ച സ്വരമാണ്.
ആ സഹലുബിനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് 3 വയസ്സുള്ള സമയത്ത് ഞാൻ രാത്രിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കും, എന്റെ അമ്മാവൻ ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബിൻ സിവാർ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമേ. 3 വയസ്സുള്ള കുട്ടിയുടെ അനുഭവമാണ് പറയുന്നത്. 3 വയസ്സുള്ള കുഞ്ഞ് പാതിരാവിൽ ഉണർന്നു നോക്കുമ്പോ മുഹമ്മദ് ബിൻ സിവാർ തങ്ങളാകുന്ന അമ്മാവൻ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ഇവിടെയാണ് എന്റെ ഉമ്മബെങ്ങന്മാരോട് ചോദിക്കാനുള്ളത്, 3 മണി പോകട്ടെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നല്ല ഒരു ആരാധനയുടെ രംഗം ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കാണാൻ ഇന്നത്തെ മക്കൾക്ക് വീട്ടിൽ അവസരമുണ്ടോ? മഗ്‌രിബിന്റെ മുസല്ലയിലിരുന്ന ഖുർആൻ ഓതുന്ന ഉമ്മാനെ കാണാൻ ഇന്നത്തെ മക്കൾക്ക് അവസരമുണ്ടോ? സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കുന്ന ഉപ്പയെ അറിയാൻ എത്ര വീടുകളിലാണ് അവസരമുള്ളത്? അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഉപ്പയെ കാണാൻ എത്ര മക്കൾക്കാണ് ഇന്ന് അവസരമുള്ളത്? നമ്മൾ ആലോചിക്കണം. വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതാണ് തഖ്‌വയുടെ സംസ്ഥാപനം. അരമനയുടെ ഉള്ളിൽ നിന്നാണ് ആത്മീയതയുടെ അസ്ഥിശിലകൾ വരേണ്ടത്. ആധ്യാത്മികതയുടെ അടിവേരുകൾ ഉറക്കേണ്ടത് വീടിന്റെ ഉള്ളിൽ നിന്നാണ്. അതേ സഹല് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പാതിരാത്രി എഴുന്നേറ്റ് നോക്കുമ്പോ മുഹമ്മദ് ബിൻ സിവാർ എന്ന എന്റെ അമ്മാവൻ നിസ്കരിക്കുകയാണ്. ഒരു നാൾ എന്നോട് ചോദിക്കുകയാണ്, കാലലീ ഖാലീ, എന്നോട് എന്റെ അമ്മാവൻ പറയുകയാണ്, അലാ തദ്കുറുല്ലാഹല്ലദീ ഖലഖക മോനേ, നിന്നെ പടച്ച റബ്ബിനെ നീ ദിക്ര ചെയ്യുന്നില്ലേ മോനേ? 3 വയസ്സുള്ള മോനോട് ചോദിക്കുക, 3 വയസ്സുള്ള മകനോട് ചോദിക്കുകയാണ് അള്ളാഹുവിനെ ഓർക്കുന്നില്ലേ എന്ന്. നമ്മൾ ഇന്ന് മക്കളെ പരിപാലിക്കുന്നുണ്ടെന്ന് വാദിക്കുന്നവരാണ്. നമ്മൾ ഇന്ന് മക്കളെ പരിപാലിക്കുന്നവരെവിടെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. മക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണോ തർബിയത്ത്? മക്കൾക്ക് വസ്ത്രം കൊടുക്കലാണോ തർബിയത്ത്? മക്കൾക്ക് കിടക്കാനിടം കൊടുക്കലാണോ തർബിയത്ത്? മക്കളുടെ സ്കൂളിലെ ഫീസ് അടയ്ക്കലാണോ തർബിയത്ത്? തർബിയത്ത് എന്ന് പറയുന്നത് അവരെ അള്ളാഹുവിന്റെ വഴിയിൽ ചിട്ടകളോടെ അവരെ ക്രമപ്രവൃത്തമായി അവരെ പഠിപ്പിച്ചു കൊണ്ടുവന്ന് ജീവിതത്തിന്റെ ശുദ്ധികളെ മുഴുവനും അടയാളപ്പെടുത്തുന്നതിനാണ് തർബിയത്ത് എന്ന് പറയുന്നത്. ആ ഒരു തർബിയത്ത് ഇന്ന് എവിടെയാണ്? അരുതാത്തത് അരുതെന്ന് പറയാൻ, അരുതുകളിലേക്ക് പ്രേരിപ്പിക്കാൻ, നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ഓരോ കാര്യങ്ങളെയും നന്മയിലേക്ക് ക്ഷണിക്കാനും തിന്മയിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുവരാനുമുള്ള അനുശീലനങ്ങളാണ്, ചിട്ടകളാണ് തർബിയത്ത് എന്ന് പറയുന്നത്. മഹാനായ മുഹമ്മദ് ബിൻ സിവാർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മോനെ അള്ളാഹുവിനെ ദിക്ര ചെയ്യുന്നില്ലേ? ഉടനെ ചോദിച്ചു, കൈഫ അദ്കുറുഹു, ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനെ ദിക്ര ചെയ്യേണ്ടത്? ഉടനെ അവിടുന്ന് പറയുകയാണ്, ഖുൽ ബിഖൽബിക ഇൻദ തഖല്ലുബിക ഫീ സിയാബിക 3 മറാത്തിൻ മിൻ ഗൈരി അൻ തുഹരിക ബിഹി ലിസാനക, അല്ലാഹു മഈ, അല്ലാഹു നാളിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദുൻ അലൈ. ഈ ദിക്ര ഖൽബ് കൊണ്ട് പറയണം മോനെ. മൂന്ന് വയസ്സുള്ള കുഞ്ഞിനോട് പറയുകയാണ്, മോനെ നീ അള്ളാഹുവിനെ ദിക്ര ചെയ്യണം. എങ്ങനെയാണ് ദിക്ര ചെയ്യേണ്ടത്? അല്ലാഹു മഈ, അല്ലാഹു എന്റെ ഒപ്പമുണ്ടെന്ന്, അല്ലാഹു നാളിറുൻ ഇലയ്യ, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന്,
അല്ലാഹു ഷാഹിദുൻ അലയ്യ, അല്ലാഹു എനിക്ക് സാക്ഷിയാണെന്ന്, അല്ലാഹു എനിക്ക് സാക്ഷിയാണ്, അല്ലാഹു എന്നെ നിരീക്ഷിക്കുകയാണ്, എപ്പോഴും അല്ലാഹു എന്റെ കൂടെയുണ്ട്. ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ പ്രൈവറ്റായി വീഡിയോ കാണുമ്പോഴും അല്ലാഹു മഈ, വല്ലാഹു നാദിറുൻ ഇലയ്യ, റബ്ബ് എന്നെ നോക്കുന്നുണ്ടെന്ന്. ഏതേത് സമയങ്ങളിലും അല്ലാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ പുറത്തല്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹുവിന് നിരീക്ഷണ സംവിധാനമുണ്ട്. ഈ 3 വയസ്സുള്ള പൊന്നുമോന് ദിക്ര ചെയ്യുകയാണ്, അല്ലാഹുവിനെ ദിക്ര ചെയ്യുകയാണ്, ഹൃദയം കൊണ്ട് കൽബ് കൊണ്ട് ദിക്ര ചെയ്യുകയാണ്. 3 പ്രാവശ്യമേ ദിക്ര ഹൃദയത്തിൽ വരണേ മോനെ. അങ്ങനെ കുറച്ചു നാള് ഞാനങ്ങ് കഴിഞ്ഞപ്പോൾ ഫഖുൽതു ദാലിക സലാസലയാൽ, 3 രാത്രിയിൽ ഞാനത് ചൊല്ലിക്കഴിഞ്ഞപ്പോ ഞാൻ എന്റെ അമ്മാവനോട് പറഞ്ഞു ഞാനിത് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ ഓരോ രാത്രിയിലും 7 പ്രാവശ്യം മോൻ പറയണേ, നാവുകൊണ്ട് പറയണം മോനെ, മോനെവിടുന്ന ഓരോ ദിവസവും 7 പ്രാവശ്യം പറയണം. അല്ലാഹു അല്ലാഹു 7 പ്രാവശ്യം പറയണം, 7 പ്രാവശ്യം നിത്യേന ഇത് ചൊല്ലണം എന്ന് ആധുനിക ലോകത്തെ രക്ഷിതാക്കന്മാരറിയണം. നമ്മുടെ വഴലിന്റെ മജ്ലിസുകൾ ആണ്ടറുതിയിൽ നടക്കേണ്ട ഒരു നടപടിയല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ മാറ്റം വരാനുള്ള ഒരു ആത്മീയ പ്രക്രിയയാണ്. പറയുന്നവൻ നന്നാവണം, അവന്റെ മനസ്സിൽ മാറ്റം വരണം, കേൾക്കുന്നവരിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ സമുദായത്തിന് സമുദ്ധാരണം വേണം. അല്ലാഹു തങ്ങൽകിയ നിഅമത്ത് കൊണ്ട് റബ്ബിനെ മറക്കുമ്പോ പരീക്ഷണം വരാനുണ്ട്, പരീക്ഷണം വരാനുണ്ട്. അറിയുമോ, ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്ന ഈ നേരത്ത് ഒരുപാട് ചരിത്രങ്ങളുള്ള സിറിയയുടെ മണ്ണിൽ കനൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുരുന്നുകൾ മരിച്ചു വീഴുകയാണ്, നാരികൾ നാണം കെടുത്തപ്പെടുകയാണ്, നിണച്ചാലിൽ കിടന്ന് ഈ സമുദായത്തിന്റെ പെൺകുടികൾ വേദന അനുഭവിക്കുകയാണ്, ചെറുപ്പക്കാര് അരുങ്കൊല ചെയ്യപ്പെടുകയാണ്. സിറിയയുടെ മണ്ണ് കനൽ കടകളും രക്തക്കാച്ചാലുകളിലും തിളച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു കാരണം ഉണ്ട് മോനെ, അല്ലാഹുവിനെ മറന്നതിന്റെ ശിക്ഷകളാണ്. തെറ്റ് ചെയ്തവർ മാത്രമല്ല ശിക്ഷ അനുഭവിക്കുക, നിരപരാധികളോ അതിൽപ്പെടും. നാളെ അല്ലാഹുവിങ്കിൽ അവർക്ക് രക്ഷ കിട്ടും. ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന നേരത്ത് നിങ്ങൾ അറിയുമോ, ഓത്ത എന്ന് പറയുന്ന സിറിയയിലെ ഒരു പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം മരിച്ചു വീണുപോയത് 200-ലേറെ ഓമന മക്കളാണ്. ആ ഓമന മക്കളുടെ ജനാസ കൊണ്ടുവച്ചിട്ട് അതാ ഒരു 6 വയസ്സുകാരൻ തെരഞ്ഞു നടക്കുകയാണ്, അനുജനെവിടെ എന്ന്. 2016 സിറിയയിലെ അലപ്പോ നഗരത്തിൽ നിന്നുകൊണ്ട് 6 വയസ്സുകാരിയായ ബനാൽ അബാദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ലോകത്തെ ഒരു ട്വീറ്റ് അയക്കുകയായിരുന്നു. അവിടുത്തെ യുദ്ധത്തിന്റെ ദുർഘടതകളാണ്, മരിച്ചുപോയ കൂട്ടുകാരിയെ കുറിച്ചാണ്. 6 വയസ്സുള്ള കൂട്ടുകാരി മരിച്ചു കിടക്കുന്നത് കണ്ട് വേദനിച്ച മറ്റൊരു 6 വയസ്സുകാരി ലോകത്തേക്ക് ചെയ്ത ട്വീറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവസാനം ആ കുട്ടിയെ റജബ് തയ്യിബ് ഉറുദുഖാൻ ഏറ്റെടുത്തു ആ കുടുംബത്തെ. 7 വയസ്സിൽ ആ പൊന്നുമോള് ലോകത്തിന് മുമ്പിൽ ഒരു ഗ്രന്ഥം എഴുതി സമർപ്പിച്ചു. അതിലെ കുറെ ഭാഗം നല്ല അധ്യാപികയായ ഉമ്മയാണ് എഴുതുന്നത്. 300-ഓളം പേജുള്ള ഇംഗ്ലീഷിലെ മൈ ഡിയർ വേൾഡ് എന്ന പുസ്തകം ലോകത്തോട് പറയുന്നത് അലപ്പോ നഗരത്തെ കുറിച്ചുള്ള ആ പെൺകുട്ടിയുടെ അവതരണമാണ്. ഞങ്ങൾ നല്ല ഒരു ദിവസം എന്ന് പറയുന്നത് അങ്ങകലെയായി ഒരു 4-5 ബോംബുകൾ പൊട്ടുമ്പോഴാണ്.
പ്രയാസമുള്ള ദിവസം എന്ന് പറയുന്നത് അടുത്തടുത്തായി ഒരു 8-10 ബോംബുകൾ പൊട്ടുന്ന ദിവസമാണ്. ഒരു നല്ല ദിവസം എന്ന് പറഞ്ഞ എന്നാ ഒരു 4-5 ബോംബൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുള്ളൂ, അന്നാ ഒരു നല്ല ദിവസം ഞങ്ങൾ പറയാ. കുറച്ച് മോശാന്നപ്പോഴാ പറയാ, അടുത്തൊരു 8-10 ബോംബൊക്കെ പൊട്ടുമ്പോഴാ. ആലോചിക്കണം സഹോദരങ്ങളെ, അലപ്പോ എന്ന് പറയുന്നത് ഹലബ്, ഇന്നലകളിൽ മഹത്തുക്കൾ ജീവിച്ചിരുന്ന നാടാണ്. താരീഖു ഹലബ് 17 വാള്യം. അതിന്റെ മുമ്പിൽ മെനിഞ്ഞാന്ന് നിന്ന് നിർനിമേഷരായി ഞങ്ങൾ നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്, ഇന്നലകളിൽ കഴിഞ്ഞു പോയ മഹത്തുക്കളുടെ ചരിത്രമാണ് താരീഖു ഹലബിൽ വായിക്കാനുള്ളത്. എത്ര പണ്ഡിതന്മാര് കഴിഞ്ഞു പോയ നാടാണ് അലപ്പോ, പാൽമിറ, ഡമാസ്കസ്, ഹൂത്ത. ഈ പ്രദേശങ്ങളെല്ലാം ഇന്നലകളിൽ ആയിരക്കണക്കിന് ആലിമീങ്ങൾ കഴിഞ്ഞു പോയ നാടാ. സിറിയ എന്ന് പറയുന്നത് ലോകത്തെ ഇസ്ലാമിക നാഗരികതയിൽ പാരമ്പര്യം പറയാനുള്ള ദേശമാണ്. ഡമാസ്കസ് എന്ന് പറഞ്ഞാൽ അയിമ്മത്ത് ഗ്രന്ഥം എഴുതിയില്ലേ, മുസീറുൽ ഖറാം ഫീ സിയാറത്തിൽ ഖുദസി വശ്ശാം എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ കാണാം ഷാമിൽ ഡമാസ്കസിൽ എല്ലാം മറമാടപ്പെട്ടിരിക്കുന്ന മഹത്തുക്കളെ പറയുന്ന ഗ്രന്ഥമാണ് മുസീറുൽ ഖറാം. ആ നാടുകളിലെ മനുഷ്യന്മാർ ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോ അല്ലാഹുവിനെ മറന്നു. ഈജിപ്തിന്റെ ആവട്ടെ, സിറിയയുടെ ആവട്ടെ, ലിബിയയുടെ ആവട്ടെ, യമനിന്റെ ആവട്ടെ, യമനിന്റെ ചരിത്രം വേറൊന്നാണ്, അതിലേക്ക് ഞാൻ ഇപ്പോൾ വിശദമായിട്ട് കടക്കണില്ല. എത്ര പാരമ്പര്യമുള്ള നാട്. മുആദിബ്ൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ സാരഥ്യമുള്ള യമനിന്റെ തലസ്ഥാനമായ സൻആഇന്റെ മുമ്പരം നമ്മൾ വായിക്കുമ്പോ അബൂ മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പാദസ്പർശമേറ്റ യമനിന്റെ കഥ നമ്മൾ വായിക്കുമ്പോ ഇമാമുൻ നബവി തങ്ങളുടെ പാദസ്പർശമേറ്റ ഡമാസ്കസിനെ കുറിച്ചറിയുമ്പോ ഇമാം സുബ്ഹി തങ്ങൾ നടന്നു പോയ വഴികളെ കുറിച്ച് വായിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് മനുഷ്യന്മാര് സഞ്ചരിച്ചപ്പോഴാണ് അല്ലാഹു തആല കെടുതികൾ നൽകിയത്. നമ്മളും പടച്ചവനെ മറന്നാൽ അല്ലാഹുവിന്റെ പരീക്ഷണം നമ്മളുടെ മേലെയുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഓ, അങ്ങ് സിറിയയിൽ കുറെ ആൾ മരിച്ചതിന് ഉസ്താദ് എന്തിനെ ഇവിടെ വയത് പറയണെന്ന് ചില ആളുകൾ വിചാരിക്കും. നമ്മുടെ സഹോദരങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നമുക്കും അത്തരം അനുഭവങ്ങളൊന്നും വിദൂരത്തല്ല. അല്ലാഹു നമുക്ക് നന്മയും കാവലും നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് ശിക്ഷ വരുന്നതിന്റെ രീതി അതാണ്. അല്ലാഹു ശിക്ഷിക്കുന്ന വിവിധങ്ങളായ രീതിയുണ്ട്. ഒന്ന് രോഗങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും. ഇന്ന് ക്യാൻസർ രോഗം ഇങ്ങനെ പെരുത്തു വരിക, കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം കൂടുക, പേരറിയാത്ത രോഗങ്ങൾ, അത് നമ്മളേക്കുള്ള ഒരു സൂചനയാണ്. പിന്നെ അല്ലാഹു ശിക്ഷിക്കുന്ന ഒരു രീതിയാണ് സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളെ അധികാരത്തിലാക്കുക. അല്ലാഹു ശിക്ഷിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് പണ്ട് മുതൽ നമ്മൾ ദുആരക്കും അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ എന്ന് ദുആരക്കണം. എന്തിനാണ്? ക്രൂരന്മാരായ ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കും. ഇപ്പോൾ സിറിയയിൽ നടക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, രണ്ട് ട്രൈബുകൾ തമ്മിലുള്ള യുദ്ധമല്ല, രണ്ട് ടീമുകൾ തമ്മിലുള്ള യുദ്ധമല്ല. സ്വേച്ഛാധിപതിയും അഹങ്കാരിയുമായ ബഷാറുൽ അസദ് എന്ന നരഭോജിയുടെ അഹങ്കാരത്തിന്റെ യുദ്ധമാണ് രാസായുധ പ്രയോഗത്തിലൂടെ ഈ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളറിയണം, 8 കൊല്ലമായിട്ട് ഒരു സ്വേച്ഛാധിപതി നടത്തുന്ന അഹങ്കാരത്തിന് റഷ്യയും അമേരിക്കയും ഇസ്രയേലും ചൂട്ടുപിടിക്കുകയാണ്. ആയുധം കൊടുത്ത് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. മരിച്ചു വീഴുന്നത് മുസൽമാന്റെ മക്കളായതുകൊണ്ട് ഈ മരിച്ചുപോയ 200 മക്കളും തീവ്രവാദികളല്ല, മരിച്ചുപോയ 400 പേര് തീവ്രവാദികളല്ല. രാസായുധം പ്രയോഗിക്കപ്പെട്ടത് ഏതെങ്കിലും തീവ്രവാദികളുടെ പേരിലല്ല, ആ നാട്ടിലെ സിവിലിയന്മാരുടെ പേരിൽ. എന്നിട്ട് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആഗോള രാജ്യ സംഘടനയുണ്ട്. അപ്പൊ അത് പറഞ്ഞാലും ആരും കേൾക്കൂല, പറയാനും അതിന് സമയമില്ല.
പറഞ്ഞാൽ ആരും കേൾക്കില്ല, പറഞ്ഞാലും ആരും അറിയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നും ഇന്നലെയും ഒക്കെ ഈ ആ സിറിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേദന എന്താണ്? അമ്മിങ്ങയും വന്ന മക്കളിങ്ങനെ ഉമ്മാന്റെ മാരടത്തിൽ നിന്ന് വലിച്ചു കുടിക്കാൻ നേരം അവർക്ക് കിട്ടുന്നത് പാലല്ല, ചോരയാണ്. എന്റെ ഉമ്മമാരറിയണേ, ആ വേദനയുടെ നടുത്തളത്തിലാണേ സിറിയ കരയുന്നത്. പിറന്ന് വീണ കുഞ്ഞിനെ കിടത്താൻ ഒരു പായയില്ലാതെ, പരിചരിക്കാൻ ഒരു ആശുപത്രിയില്ലാതെ, പരിക്കുപറ്റിയവരെ പരിചരിക്കാൻ ഒരു അവസരമില്ലാതെ തെരുവോരങ്ങളിൽ കിടന്ന് നിലവിളിക്കുമ്പോഴാണ് ലോകത്ത് നിന്ന് സഹായത്തിന് വേണ്ടി എത്തിയ വളണ്ടിയർമാര് ഈ സമുദായത്തിന്റെ പെൺകുട്ടികളോട് പറയുന്നത്, ഒരു ബ്രെഡ് വേണോ, ഒരു നേരത്തെ മരുന്ന് വേണോ, നിങ്ങളുടെ ശരീരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി പെരുമാറുന്ന അക്രമികളായ ജനസേവകന്മാരുള്ള ഒരു തടുത്തളത്തിലാണ് എന്റെയും നിങ്ങളുടെയും പെങ്ങന്മാര് നിലവിളിക്കുന്നത്, നമ്മുടെ ഉമ്മമാര് വേദനിക്കുന്നത്, നമ്മുടെ അനുജന്മാര് പൊരിഞ്ഞു വീഴുന്നത്, നമ്മുടെ ചോര പൈതലുകൾ അതാ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഒന്ന് കരഞ്ഞു ദുആ ചെയ്യാൻ പറ്റുമോ? അതെങ്കിലും നമുക്ക് കഴിയണ്ടേ സഹോദരാ? അല്ലാഹു അവർക്ക് സലാമത്ത് ആവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോക്ഷം നൽകണേ റഹ്മാനെ. അക്രമിയായ ധിക്കാരിയായ ഭരണാധികാരിയെ നീ പിടിച്ചു കെട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, അവനെ സഹായിക്കുന്ന ലോകത്തെ ദുഷ്ടശക്തികളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഈ സദസ്സെന്ന് ദ്വാരന പോരാ, നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈമാനിന്റെയും ഒരു നേരത്തെ ഭക്ഷണത്തിന്റെയും ഇടയിൽ വടംവലി അനുഭവിക്കുന്നവരാണ് നമ്മുടെ സഹോദരിമാരവിടെ. നിങ്ങളുടെ ശരീരം തന്നാൽ ഒരു റൊട്ടി തരാമെന്ന്, നിങ്ങളുടെ ശരീരം തന്നാൽ ഒരു പാരസെറ്റാമോൾ തരാമെന്ന്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എത്ര വലിയ ഈമാൻ വേണം? അല്ലാഹു സലാമത്തിനാകട്ടെ. ഈ ഒരവസ്ഥയിലാണ് ഒരുപാട് ആക്രമണങ്ങളിൽ തലനാരിഴക്ക് രക്ഷപ്പെട്ട പാവങ്ങളായ ആളുകള് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ ഇതിന്റെ ഇടയിൽ നിന്ന് കാണുന്ന ചില രംഗങ്ങളുണ്ട് മോനെ. കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ഒരു കുഞ്ഞമോൻ അവന്റെ അവസാന ശ്വാസത്തിൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ഞാൻ എല്ലാം എന്റെ റബ്ബിനോട് പറഞ്ഞു കൊടുക്കുമെന്ന്, എല്ലാം ഞാൻ അള്ളാഹിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ ഒരു കുഞ്ഞുമോനുണ്ട്. പാലോചിച്ചു പോയ കുഞ്ഞിന്റെ കൽബിലുള്ള ഒരു ഈമാൻ നമുക്കില്ലല്ലോ. അനസ്തേഷ്യ കൊടുത്ത് മയക്കാൻ അവസരമില്ലാതെ വരുമ്പോ അതാ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് വേദന കടിച്ചിറക്കുന്ന 5 വയസ്സുകാരനും 6 വയസ്സുകാരനും 4 വയസ്സുകാരനും സിറിയയിലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മധുരം ആ പിഞ്ചളം മനസ്സുകളിലേക്ക് നൽകിയ റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ ഖുർആനിന്റെ മധുരം നൽകണേ അല്ലാ. നമുക്കൊരു പ്രതീക്ഷയാണ് അതൊക്കെ. 6 വയസ്സുള്ള കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കാനില്ല. പരിക്ക് പറ്റിയ പച്ച ശരീരത്തേക്ക് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് കൊണ്ട് തുന്നിക്കെട്ടാൻ ഒരുങ്ങുമ്പോ ലം യകുനിൽ ലദീന കഫറു എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഓതി ആശ്വസിക്കുകയാണ്. വേറൊരു മാർഗമില്ല. ആ കുട്ടിക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം ഖുർആനില്ല. നമ്മളെവിടെ? നമ്മുടെ ഈമാൻ എവിടെ? നമ്മുടെ ഖുർആനിന്റെ മാധുര്യം അനുഭവിക്കുന്ന അവസ്ഥ എവിടെ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, രക്ഷ എന്ന് പറയുന്നത് ഈമാനിൽ മാത്രമാണ്. നമ്മൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആധുനിക പണത്തിന്റെയും മൊബൈലിന്റെയും ടെക്നോളജിയുടെയും ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും ആധുനിക ലോകത്ത് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന പക്ഷം പരീക്ഷണങ്ങൾ വരാനുണ്ട് മോനെ. അതിനു മുമ്പ് നന്മയുടെ വഴിയിലേക്ക് വരണേ അല്ലാഹുവേ. ഞങ്ങളുടെ സമുദായത്തിലെ യുവാക്കളെ നീ ഹിദായത്തിന്റെ മനസ്സ് നൽകണേ അല്ലാ. മഹാനായ സഹൽ ബിൻ അബ്ദുല്ലാഹി തുത്തുരി റളിയല്ലാഹു അൻഹു 7 പ്രാവശ്യം പറയാൻ തുടങ്ങുകയാണ്. അല്ലാഹു മഈ, അല്ലാഹു എന്റെ ഒപ്പമുണ്ട്.
കലാലയത്തിന്റെ മുറ്റത്ത് അന്യ പെണ്ണിനോട് കമന്റടിക്കുമ്പോഴും അല്ലാഹു അനാവശ്യമായി അന്യവരോട് ചാറ്റ് ചെയ്യുമ്പോഴും അല്ലാഹു നാളിറുൻ ഇലയ്യ ഏതെങ്കിലും തോന്നിവാസങ്ങൾ ചെയ്യാൻ ഒരുങ്ങുമ്പോ ആലോചിക്കണം അല്ലാഹു ഷാഹിദുൻ അലയ്യ ഇതാലോചിക്കണമെന്നാണ് മഹാനായ സഹദ് റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് ബിൻ സിവാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ചുകാലം ഞാൻ അങ്ങനെ നീങ്ങിയപ്പോൾ അതാ മഹാനവരകളെ പറയുകയാണ്. എന്നോട് എന്റെ അമ്മാവൻ പറഞ്ഞു ഖുൽ ഫീ കുല്ലി ലൈലത്തിൻ ഇഹ്ദാശറ തമറ എല്ലാ രാത്രിയിലും മോനെ 11 പ്രാവശ്യം അത് പറയണം. 11 പ്രാവശ്യം പറയണം. ഒരു കുട്ടി ഇങ്ങനെ ഗ്രാജുവലി തർബിയത്ത് ചെയ്യാണ്. 3 വയസ്സിൽ നിന്ന് 4 വയസ്സിൽ, 4 വയസ്സിൽ നിന്ന് 5 വയസ്സിൽ, 5 വയസ്സിൽ നിന്ന് 6 വയസ്സിൽ അമ്മാവൻ പറയാണ് മോനെ ഈ വിക്രന്ന് 11 പ്രാവശ്യം ചൊല്ലണം. അങ്ങനെ ഞാൻ 11 പ്രാവശ്യം പറയാൻ തുടങ്ങിയപ്പോ കൽബിൽ ഒരു മധുരം അനുഭവിക്കുകയാണ്, ദിക്റിന്റെ മാധുര്യം രുചിക്കുകയാണ്. നമുക്ക് നിസ്കാരത്തിന് മടി വരുന്നത് എന്തുകൊണ്ടാണ്? നിസ്കാരത്തിന്റെ മാധുര്യം നമുക്കറിയാത്തത് കൊണ്ടാണ്. രാവിലെ എഴുന്നേക്കാനുള്ള മടി, ഒരു ഭാരം, നിസ്കാരത്തിന്റെ മാധുര്യം നമ്മൾ അറിയണില്ല. ഖുർആനോദാൻ നമുക്ക് പ്രയാസം, നമ്മൾ അതിന്റെ മാധുര്യം അറിയുന്നില്ല. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വാട്സപ്പിൽ 100 കണക്കിന് മെസ്സേജ് നോക്കിയ യുവാക്കളെ, ഇന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് അൽകഹ്ഫ് ഓതിയ എത്രയാളുണ്ട് ഇവിടെ? ഖുർആനിന്റെ ഒരു പേജ് ഓതാൻ ഒരു 2 മിനിറ്റ് പോരെ? നമുക്കതിന് സമയമുണ്ടായില്ല. 100 കണക്കിന് മെസ്സേജ് നമ്മൾ നോക്കി വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, എന്തെങ്കിലുമൊക്കെ ഫിത്തിൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു, ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയച്ചു, അതിനെല്ലാം നമുക്ക് നേരണ്ടായി. അതേ സമയത്ത് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ നിന്ന് ഒരു പേജ് പാരായണം ചെയ്യാൻ ഇന്ന് നേരം കണ്ടെത്തിയവരെവിടെ? എവിടെങ്കിലും ആരെങ്കിലും ഖുർആനെ ആക്ഷേപിച്ചു എന്ന് കേട്ടാൽ ഇളക്കി പറിച്ചിട്ട് പ്രകടനം നടത്താൻ നമ്മൾ ഉണ്ടാവും. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് നിന്നെ മധുരമറിയാൻ നമ്മളില്ല. അവിടെയാണ് മഹാനരായ സഹദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വജദ്തു ഫീ ഖൽബി ഹലാവാ. അല്ലാഹും റസൂലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് മൂന്ന് ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ ഈമാനിന്റെ മധുരമറിയുകയാണ്. ആ ഈമാനിന്റെ മധുരമറിയുന്നത് അല്ലാഹുവും റസൂലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുമ്പോഴാണ്. നമ്മൾ ഉറ്റവരോട്, ഒരേ ഉടയവരോട്, പ്രേമപാത്രങ്ങളോട്, സ്നേഹപാത്രങ്ങളോട് ബന്ധം പങ്കുവെച്ചുകൊണ്ട് പിരിയുമ്പോഴല്ല നമുക്കെപ്പോഴാണ് മാധുര്യമറിയാൻ കഴിയുന്നത്? അല്ലാഹു ജല്ല ജലാലു റബ്ബിനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് വരുമ്പോഴാണ്. അല്ലാഹുവിനോട് സ്നേഹിക്കാൻ കഴിയണം. والذين آمنوا أشد حبا لله ഈമാനുള്ളവരുടെ ഏറ്റവും വലിയ സ്നേഹം റബ്ബിനോടാണ്. നമ്മൾ ചോദിക്കാതെ കോടാന കോടി അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനോട്, കോടാന കോടി അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്ന റബ്ബിനോട് മഹബ്ബത്ത് വേണം. ആ മഹബ്ബത്താണ് വലുത്. അതാണ് ഔലിയാക്കന്മാര് തിരിച്ചറിയുന്നത്. അതാണ് ജലാലുദ്ദീൻ റൂമി ഇങ്ങനെ ആടിപ്പാടി ആസ്വദിക്കുന്നത്, മഹബ്ബത്തെ ഖുദാ, അല്ലാഹുവിനുള്ള മഹബ്ബത്തിന്റെ മാധുര്യ ലഹരിയിലാണ് ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു
ഷംസ് തിബരീസി റളിയല്ലാഹു അൻഹു, ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, ഹുസൈ പാക്ക് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എല്ലാവരും ആനന്ദത്തിന്റെ ലഹരിയിലാണ്. അവരുടെ പ്രണയം, അവരുടെ സ്നേഹം, അവരുടെ ഗാനാലാപനങ്ങൾ മുഴുവനും അല്ലാഹുവിനുള്ള പ്രണയത്തിലാണ്. അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് പാടുകയാണ് അവരതിലിങ്ങനെ മതിമറന്നു പോവാ. വേറൊന്നുമില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ആലോചിക്കുകയാണ്. അറിയുമോ സഹോദരങ്ങളെ, ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, അഹമ്മദ് ഇബ്നു ഹംബൽ നിങ്ങളുടെ സമകാലികരാണ്. മഹാനവറുകൾക്ക് രോഗം വന്ന നേരത്തെ ആളുകൾ വന്ന് പറഞ്ഞുവോ, അവിടുന്ന് നിങ്ങൾ ഡോക്ടറുടെ അടുക്കലേക്ക് വരണം. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ അടുക്കൽ തന്നെയുണ്ട് എന്റെ ഡോക്ടർ, അദ്ദേഹം ആ ഡോക്ടർ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. യഫ്അലു ബീമാ യശാ, ഡോക്ടർ അടുത്ത് തന്നെയുണ്ട്, ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. ആരാണ് ഡോക്ടർ? അല്ലാഹു നായി, അല്ലാഹുവാണ് ഡോക്ടർ. രോഗം നിന്നവനവനാണ്. അവസാനം പറഞ്ഞു, നിങ്ങളുടെ യൂറിൻ ഒന്ന് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യട്ടെ. യൂറിൻ ഒന്ന് കൊണ്ടുപോയി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, അതാ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വേദക്കാരനായ ഒരു വിശഗ്വതന്റെ അടുക്കലേക്ക് മഹാനവറുകളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കൊണ്ടുചെന്ന ആളുകളോട് പറയാണ്, അതൊന്ന് തിരിച്ച്, അതൊന്ന് മറിച്ച്, അതൊന്ന് കാണിച്ച് എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെന്നവര് ചോദിച്ചു, അല്ല, നിങ്ങൾ ഇതിൽ പ്രാവീണ്യമുള്ള ആളല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിക്കുന്നത്? അതെ, ഞാൻ നല്ല പ്രാവീണ്യമുള്ള ആളാ, അതുകൊണ്ടാണ് നല്ലതുപോലെ പരിശോധിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കൊണ്ടുവന്ന യൂറിൻ ഒരു ക്രൈസ്തവന്റേതാണെങ്കിൽ അദ്ദേഹം ഒരു പാതിരിയാണ്. നിങ്ങൾ ഈ കൊണ്ടുവന്ന യൂറിൻ ഒരു മുസൽമാന്റെതാണെങ്കിൽ അത് ബിഷ്റുൽ ഹാഫിയുടേതായിരിക്കും. മാഷാ, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അതേ പ്രപഞ്ചാധിപന്റെ പ്രണയത്തിൽ മനസ്സ് തപിച്ചുകൊണ്ട് കരള് ചേർന്നുകൊണ്ടാണ് ഈ മൂത്രം ലയിച്ചു ചേർന്ന് നിൽക്കുന്നത്. അതൊരു ദിവ്യാനുരാഗത്തിൽ നിന്ന് വരുന്നതാണ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് അത്രയും വലിയ ഒരാളെ എനിക്കറിയുന്നത് ബിഷ്റുൽ ഹാഫിയ മാത്രമാണ്. അവര് പറഞ്ഞു, അതെ, ഇത് ബിഷ്റുൽ ഹാഫിയുടെ യൂറിനാണ്. എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. യൂറിൻ ടെസ്റ്റിന് കൊണ്ടുപോയ ആളുകൾ തിരിച്ചു വന്ന് വാതിൽക്കൽ വന്നപ്പോ ചോദിച്ചു, ഖദ് അസ്ലമ ത്വബീബ്, ഡോക്ടർ മുസ്ലിമായോ? ഡോക്ടർ മുസ്ലിമായോ എന്ന് ചോദിക്കുന്ന നേരത്തെ ചോദിച്ചു, അല്ല, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന്? അതെ, നിങ്ങൾ ഇവിടെ നിന്ന് യൂറിനുമായി പോയി കഴിഞ്ഞപ്പോൾ തന്നെ ആത്മീയമായ എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് ഇത് പരിശോധിക്കുന്ന ഡോക്ടർ മുസ്ലിമാകുമെന്ന്. ഉള്ളിന്റെ ഉള്ളറയിൽ ഇലാഹി അനുരാഗം ചേർത്ത് വെച്ചവരുടെ മൂത്ര ടെസ്റ്റ് ചെയ്യുന്നവര് പോലും, യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നവര് പോലും ഇലാഹി അത്ഭുതങ്ങൾ അറിയുകയാണ്. അതാണ് വിലായത്തിന്റെ ഉന്നതി എന്ന് പറയുന്നത്. ഈ ലോകമറിയാനാണ് ആത്മീയമായ ഇൽമ പഠിക്കുന്നത്. ഇൽമ പഠിക്കുന്നതല്ലാതെ ആയാൽ ഇസ്ലാമിന്റെ ജീവൻ നഷ്ടമായി പോയി. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ അറിയുന്ന ഇൽമാണ് നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിക്കുന്നത്. അള്ളാഹുവിനെ അറിയുന്ന ഇൽമാണ് നമ്മുടെ ശരീഅത്ത് കോളേജുകളിൽ നൽകുന്നത്. അള്ളാഹുവിനെ അറിയുന്ന ഇൽമിന്റെ തറവാടാണ് പള്ളി ദർസുകൾ. അത് തുടങ്ങി വെച്ചതാരാണ്? ആഖായേ നാംദാർ താജ്ദാറേ മദീന സർവറേ ആലം മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പവിത്രമായ മദീനയിൽ നിന്ന് തുടങ്ങിയതാണ് പള്ളി ദർസ്. അഹ്ലു സുഫയിൽ നിന്നാണ്, അവരെ സഫായിന് വേണ്ടി, തെളിമയ്ക്ക് വേണ്ടിയാണ് സൂഫി ഷഹീ ഇതിന്റെ സൂഫി എന്ന പദം വന്നത്. അഹ്ലു സുഫയുടെ സൂഫിയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിൽമീദുമാർ,
ആ സുഫത്തിന്റെ അഹ്ലുകാരാണ്, ആ വിമലീകരണത്തിന്റെ ശുദ്ധീകരണത്തിന്റെ വിജ്ഞാനമാണ്. അല്ലാഹുവിന്റെ ഇൽമ പഠിക്കാനുള്ള ആലയങ്ങൾ അൽഹംദുലില്ലാഹ്. ഇവിടെ ഹിഫ്ളിന്റെ ദർസ് നടക്കുന്നുണ്ട്, ഇവിടെ സയ്യിദവർഗളുടെ ദർസ് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വലിയ ഒരു ഭാഗ്യമാണ്. ഇന്ന് എത്രയോ നാടുകൾ ദർസിന് വേണ്ടി കേഴുകയാണ്, കാത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ നഗരിയിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളെ കാണുന്നുണ്ട്. അല്ലാഹു ഇൽമിന്റെ അണമുറിയാത്ത പ്രവാഹങ്ങളെ ഈ നാട്ടിലും നമ്മുടെ നാടുകളിലും നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സഹായമാണ് ഇൽമിനെ സഹായിക്കുക, മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുക, ഇൽമിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുക, ദർസുകളെ പ്രോത്സാഹിപ്പിക്കുക. ഗ്രന്ഥങ്ങളെ നമ്മൾ അമാന്യമായി പ്രചരിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. ഞാൻ തിരിച്ചു വരികയാണ്, ബഹുമാനപ്പെട്ടവരെ പറയാണ്, എന്റെ ഹൃദയത്തിൽ അതിന്റെ മാധുര്യമറിയുകയാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു മാധുര്യം അനുഭവിക്കാൻ കഴിഞ്ഞവർക്കേ അറിയൂ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴുള്ള ഒരു മാധുര്യമുണ്ട്. അലി ജൈനുൽ ആബിദീൻ തങ്ങൾ വുളു ചെയ്തിട്ട് നിന്ന് വിറയ്ക്കുകയാണ്. ചോദിച്ചു, എന്തേ തണുപ്പുണ്ടല്ല? പരിഭ്രമിച്ചു നിൽക്കുകയാണ് അലി ജൈനുൽ ആബിദീൻ മിൻ ആലി ബൈത്ത് റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓമന മകനാണ്. അലി സൈനുൽ ആബിദീൻ തങ്ങൾ നിന്നുകൊണ്ട് പരിഭ്രമത്തോടെ വിറയ്ക്കുകയാണ്. എന്തിനാണ് അവിടുന്ന് പരിഭ്രമിക്കുന്നത്? മറ്റൊന്നിനുമല്ല, ഞാൻ ബേജാറാകുന്നത്, ഞാൻ ആരോട് മുനാജാത്ത് നടത്താനാണ് ഈ ഒരുങ്ങിയത് എന്നാലോചിക്കുമ്പോഴാണ് ബേജാറ്. ഞാൻ കൈകെട്ടുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് കൈകെട്ടി ഇങ്ങനെ കട്ടല്ല, ഞാൻ ആരോടാണ് മുനാജാത്ത് ചെയ്യാൻ പോകുന്നത്? റബ്ബിനോട് മുനാജാത്ത് ചെയ്യാൻ പോകുന്നത്. റബ്ബിനോടുള്ള മുനാജാത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. രാജാതിരാജന്റെ മുമ്പിലാണല്ലോ നിൽക്കാൻ ഒരുങ്ങിയിട്ടുള്ളത് എന്ന ബേജാറിലാണ് അലി സൈനുൽ ആബിദീൻ തങ്ങൾ പരിഭ്രമിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു നിസ്കാരത്തിലെങ്കിലും മുനാജി റബ്ബി, ഞാൻ എന്റെ റബ്ബിനോടാണ് മുനാജാത്ത് നടത്തുന്നത് എന്ന ഒരു കൃത്യമായ കേന്ദ്രീകരണം നമ്മുടെ നിസ്കാരത്തിൽ വന്നിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് ഔദാര്യം ചെയ്യട്ടെ. ഒരിക്കലെങ്കിലും ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖുർറത്തു ഐനി ഫി സ്വലാ, നിസ്കാരത്തിൽ കിട്ടുന്ന ഒരു ഹൃദയാനന്ദമുണ്ട്, അതാണ് എനിക്ക് ലഭിക്കുന്ന വലിയ ഒരു സന്തോഷം. എനിക്ക് ദുനിയാവിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഖുർറത്തു ഐനി ഫി സ്വലാ, രാജാതിരാജനോടുള്ള സംഭാഷണത്തിന്റെ മാധുര്യമാണ്. ഒരു എം എൽ എ കാണുമ്പോ സെൽഫി എടുക്കാനോട്, മന്ത്രിയെ കണ്ടാ സെൽഫി എടുക്കാൻ ചാടും, പ്രൈം മിനിസ്റ്ററെ കാണുകയാണെങ്കിൽ സെൽഫിക്ക് പിന്നെയും ഊക്കുകൂടും, രാജാവിനെ കണ്ടാ പിന്നെയുമായി. ഈ ദുനിയാവിൽ മരിച്ചു മറക്കേണ്ട താൽക്കാലിക ഭരണാധികാരികളുടെ കൂടെ നിന്ന് മത്സരിച്ചിരുന്ന ആളുകളെ ലോകത്തിന്റെ അധികാരിയോടുള്ള സംഭാഷണമാണ് അസ്വലാ, അല്ലാഹുവിനോടുള്ള ഹിവാ. അങ്ങനെയാണ് മഹാന്മാരായ ഔലിയാക്കൾ രാത്രിയിൽ കൈകെട്ടി നിന്നാൽ യുനാജി റബ്ബഹു, എല്ലാം മറന്നുപോകും. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ അതാ നിൽക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതിയിട്ട് രാത്രി മുഴുവനും ഇങ്ങനെ ആനന്ദിക്കുകയാണ്. മുഅദ്ദിൻ സാഹിബ് പള്ളിയിൽ നിന്ന് വീട്ടിൽ പോയി മടങ്ങിയിട്ട് സുബഹിക്ക് വാങ്ങു കൊടുക്കാൻ വരുമ്പോ സലാം വീട്ടിട്ട് ചോദിച്ചു, എന്തേ വീട്ടിൽ പോണില്ലേ? ഞാൻ വീട്ടിൽ പോണില്ലെന്ന്, ഞാൻ വീട്ടിൽ പോയി ഉറങ്ങി എഴുന്നേറ്റു തഹജ്ജുദ് നിസ്കരിച്ചു എന്നിട്ട് സുബഹിക്ക് വാങ്ങു കൊടുക്കാൻ വന്ന.
അപ്പോഴേക്ക് ബഹുമാനപ്പെട്ടവർ ഒരു റക്അത്തിൽ നിന്നുകൊണ്ട് ആനന്ദമറിയുകയാണ്. റബ്ബിനോടുള്ള ലയനത്തിന്റെ ലഹരിയാണ്. ഇതൊക്കെ ഇന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇത് കഥ പറഞ്ഞു പോകാനുള്ളല്ല, ചെറിയൊരു പരിശോധനയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരാൻ, ഒരു മാറ്റം വരാൻ അല്ലാഹു മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ സഹൽ റളിയല്ലാഹു അൻഹുവിലേക്ക് തന്നെ വരികയാണ്. എന്നോട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അല്ലയോ സഹൽ ഇബ്നു അബ്ദില്ലാഹ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ നിത്യമായി ചെയ്യണേ. ഖബറിൽ കിടക്കുന്നത് വരെ മഹാനവറുകളെ പറയാണ്, ഫലം അസൽ അദാലിക സിനീൻ ഫവജത്തു ലഹാ ഹലാവതൻ ഫീ സിർരി. അങ്ങനെ ഞാൻ കുറേ കാലം അല്ലാഹു മഈ അല്ലാഹു നാദിറുൻ ഇലയ്യ അല്ലാഹു ഷാഹിദുൻ അലയ്യ എന്ന ദിക്റിങ്ങനെ അറിഞ്ഞു ചൊല്ലിയിട്ട് ഞാൻ കഴിഞ്ഞപ്പോൾ, ഒരു കൊല്ലം അങ്ങ് കഴിഞ്ഞു അല്ലെങ്കിൽ കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ, വജത്തു ഹലാവതൻ ഫീ സിർരി, എന്റെ കൽബിലല്ല എന്റെ ആത്മാവിന് ആനന്ദമറിയുകയാണ്, എന്റെ റൂഹതിന്റെ രുചി അറിയുകയാണ്. സിർന്ന് പറയുമ്പോ റൂഹാണ്, ആ റൂഹതിന്റെ മാധുര്യം അറിയുകയാണ്, റബ്ബിലേക്ക് ലയിക്കുകയാണ്. ആ സഹലുബിനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആധ്യാത്മിക പ്രഭാവത്തിന്റെ വെളിച്ചത്തിലാണ് ഖുർആൻ വ്യാഖ്യാനം നടത്തിയത്, അക്കാലത്ത് ഔലിയാക്കളോട് സംവദിച്ചത്, അവരിൽ നിന്ന് അറിവുകൾ മുഴുവനും പകർന്ന് ലോകത്തിനു നൽകിയ മഹാൻ. അതാ നമുക്ക് നൽകുന്നത് കൽബിൽ അറിയുന്ന മധുരമാണ്. അപ്പോൾ ഔലിയാക്കളെ ചിട്ടപ്പെടുത്തിയ ഒന്നാമത്തെ കാര്യം തഖ്വയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരാകണേ. മോനെ, മൊബൈൽ അതുപോലെ ആധുനിക സംവിധാനങ്ങള് അതീവ രഹസ്യമായി നമ്മൾ ഉപയോഗിക്കുമ്പോഴും അല്ലാഹുമായി റബ്ബന്റെ കൂടെയുണ്ട്. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ രാപ്പകലുകളെ കുറിച്ചൊന്ന് ആലോചിക്ക്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മളുടെ കൽബിൽ വരാറുണ്ടോ? ഖാലിഖായ റബ്ബിനെ കുറിച്ചുള്ള ആലോചന വരാറുണ്ടോ? ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ആത്മാവ് മരിച്ചവൻ ജഡം പോലെയാണ്. ജഡമെന്ന് പറഞ്ഞാൽ മയ്യത്താണ്. നമ്മൾ ഇന്ന് നടക്കുന്ന മയ്യത്തുകളാണോ? അൽ മുസ്ലിമൂന ഫിൽ ഖുബൂർ എന്ന ഗ്രന്ഥം എഴുതിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. മുസ്ലിങ്ങളെല്ലാം കബറി പോയി, പിന്നെ ഇവിടെ നടക്കുന്നതോ കുറെ ജാടകൾ ഇങ്ങനെ നടക്കുകയാണ്. അതല്ലേ മനുഷ്യരെ കാണാനില്ലെന്ന് ഔലിയാക്കള് പറഞ്ഞില്ലേ? ഇന്നത്തെ മനുഷ്യന് രണ്ട് കാര്യമേ ഉള്ളൂ, അൽ ബത്നു വൽ ഫർജ്. അവന്റെ വൈകാരിക ജീവിതവും ഭക്ഷണവുമല്ലാതെ വേറെ അജണ്ടയില്ല. ഖിയാമത്ത് നാളെടുക്കുമ്പോൾ ജനങ്ങൾക്ക് രണ്ട് പ്രമേയമേ ഉള്ളൂ, അതവന്റെ വൈകാരികമായ വിചാരമാണ്, അവന്റെ പള്ളയുടെ കാര്യമാണ്. തിന്നണം ഭോഗിക്കണം എന്നല്ലാതെ മറ്റ് അജണ്ടകൾ ഇല്ല. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്തിന്റെ മാധുര്യത്തിലേക്ക് വരണേ മോനെ. ബാബാ മുതുകിന്ന്
ഖുതുബായി വന്നോവർ എന്നതുപോലെ സഹിൽ റളിയല്ലാഹു അൻഹു ഏഴാം വയസ്സിൽ മാധുര്യമറിയുകയാണ്, ആത്മാവിൽ റബ്ബിനെ ദിക്ര ചെയ്യുകയാണ്. നമുക്ക് അല്ലാ എന്നൊരു ദിക്ര കൽബറിഞ്ഞുകൊണ്ട് ചെല്ലാനായോ? ഖുൽ ഹുവല്ലാഹു അഹദ് എന്നെങ്കിലും ഒന്ന് ആശയം അറിഞ്ഞ് ഉൾക്കൊള്ള പാരായണം ചെയ്യാനായോ? എന്റെ കൂട്ടുകാരെ, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ആത്മാവുണ്ടെന്ന ഒരു ബോധമെങ്കിലും വേണം. ഈ ബോഡി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക കുപ്പായമാണ്. ഇതൊഴിവാക്കിയിട്ട് ആത്മാവ് യാത്ര തുടരും. അതാണ് മരണമെന്ന് പറയുന്നത്. മരണം നാശമല്ല, ആത്മാവിന്റെ തുടർച്ചയാണ്. ആ മരണമെന്ന് പറയുന്നത് ശരീരമാകുന്ന കുപ്പായത്തെ വിട്ടുകൊണ്ട് ആത്മാവ് വേറൊരു ലോകത്തേക്ക് പോകലാണ്. ഇവിടെ ചെയ്ത കർമ്മങ്ങളാണ് തുടർന്നുള്ള നന്മകൾക്കുള്ള നിദാനം. ഖുർആൻ പറഞ്ഞില്ലേ, تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിയത് നന്മ ചെയ്യുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. നല്ലത് ചെയ്യുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഖുർആൻ പറഞ്ഞില്ലേ അഹ്സാബ് സൂറയിലെ 70-ാമത്തെ സൂക്തത്തിലൂടെ, സത്യം പറയണേ, നേരായ കാര്യങ്ങൾ പറയണേ. നേരായ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. കളവ് പറയാൻ പാടില്ല, അനാവശ്യം പറയാൻ പാടില്ല, വൃത്തികേട് പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിൽ നിന്ന് ഒരു മോശപ്പെട്ട വാക്കും വന്നിട്ടില്ല. അതുകൊണ്ട് മോനെ, നല്ലത് മാത്രം പറയണേ, എന്റെയും നിന്റെയും ബാധ്യതയാണ്. വഖൂലൂ ഖൗലൻ സദീദാ, നല്ല വാക്ക് പറയണം, നല്ല വർത്തമാനം പറയണം. അല്ലാതെ നീ മോശത്തരങ്ങൾ പറയാൻ പാടില്ല, തോന്നിവാസങ്ങള് വരാൻ പാടില്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. തഖ്വയോടെ ജീവിക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഹാരിസത്ത് ബിൻ മാലിക് എന്നവരെ കാണുകയാണ്. ആ ഹാരിസത്ത് ബിൻ മാലിക് എന്നവരോട് ചോദിക്കുകയാണ്, കൈഫ അസ്ബഹത യാ ഹാരിസ, കൈഫ അസ്ബഹത യാ ഹാരിസ, ഓ ഹാരിസത്ത് ബിൻ മാലിക്, പ്രഭാതമായതെങ്ങനെയാണ്? ഉടനെ മഹാനായ സ്വഹാബി പറയുകയാണ്, അസ്ബഹ്തു മുഅ്മിനൻ ഹഖാ, ഞാനൊരു ശരിയായ മുഅ്മിനായിട്ടാണ് പ്രഭാതമായത്. ഞാൻ പ്രഭാതമായത് നല്ല സീരിയൽ കണ്ടുകൊണ്ടാണ്, നല്ല സിനിമ കണ്ടുകൊണ്ടാണ്, സോഷ്യൽ മീഡിയയിൽ സംഘട്ടനം നടത്തിക്കൊണ്ടാണ്, ഇന്ന നാട്ടിൽ നടക്കുന്ന കളി കണ്ടുകൊണ്ടാണ് എന്നല്ല. അസ്ബഹത്തു ഹബീബായ തങ്ങളെ, ഞാൻ പ്രഭാതമായത് മുഅ്മിനൻ ഹഖാ, ഞാൻ ഹഖായ മുഅ്മിനായിട്ടാണ് പ്രഭാതമായത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഇന്ന ലികുല്ലി ഖൗലിൻ ഹഖീഖ വമാ ഹഖീഖത്തു ഖൗലിക യാ ഹാരിസ, എല്ലാ വാക്കിനും ശരിയായ ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾ പറഞ്ഞതിന്റെ പൊരുളെന്താണ്? ഉടനെ മഹാനായ ഹാരിസത്ത് ബിൻ മാലിക് തങ്ങൾ പറയാണ്,
എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്, അല്ലാഹുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ സ്വർഗം കാണുന്നത് പോലെയാണ്, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ സ്വർഗം കാണുന്നത് പോലെയാണ്, ഞാൻ ആ സ്വർഗത്തെ മോഹിക്കുകയാണ്, ഞാൻ എന്റെ ഹൃദയം കൊണ്ട് നരകം കാണുന്നുണ്ട്, അതിനെ വേണ്ട പോലെ ഭയക്കുന്നുണ്ട് നബിയേ. മുത്തുനബിതങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു യുവാവിന്റെ കഥയാ പറയണത്. അസ്ബഹ്തു മുഅ്മിനൻ ഹഖാ, ഞാൻ ശരിയായ ഒരു മുഅ്മിനാണ് നബിയേ. സ്വർഗം അങ്ങനെ കാണുന്നുണ്ട്, അതിൽ മോഹമുണ്ട്. സ്വർഗം എന്തൊരു രസമാണ്! നമ്മുടെ മക്കൾക്ക് സ്വർഗം പറഞ്ഞു കൊടുക്കാൻ നേരമില്ല, ഉമ്മമാർക്ക് നേരമില്ല, ഉപ്പമാർക്ക് നേരമില്ല, സ്വർഗം പറഞ്ഞു കൊടുക്കാൻ നേരമില്ല. മോനെ, സ്വർഗം എന്തൊരു രസമാണ്! സ്വർഗത്തെ കുറിച്ച് അറിഞ്ഞാൽ മോഹിക്കാത്തവരില്ല. നീ സ്വർഗത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഈ ദുനിയാവിൽ ആനന്ദങ്ങളുടെ പിന്നിൽ നീ പോകുന്നത്. അതല്ലേ ഖുർആൻ അവിടുന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന് അള്ളാഹുവിനെ ശുക്ര ചെയ്തുകൊണ്ടുള്ള സ്വർഗത്തിന്റെ വഴിയാണ്, മറ്റൊന്ന് റബ്ബിനെ മറന്നുകൊണ്ടുള്ള നരകത്തിന്റെ വഴിയാണ്. നിനക്കിവിടെ ചോയ്സ് നൽകിയിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ മഹത്വം പറയുകയാണ്. എന്നിട്ട് ഇനി പറയുന്ന സൂക്തം ഒന്ന് കേൾക്കണേ യുവാവേ. വജസഹും ബിമാ സബറു ജന്നതൻ വഹരീറാ, ഈ ലോകത്ത് നന്മ ചെയ്തവർക്ക് നാളെ ഉദ്യാനമുണ്ട്, പട്ടുടയാടകളുണ്ട്. എന്തേ ഇതെല്ലാം അല്ലാഹു തആല നൽകാനുള്ള കാരണം എന്താണെന്നറിയുമോ? വജസഹും ബിമാ സബറു, ഈ ഭൗതിക ലോകത്തെ ക്ഷമിച്ചതിന്റെ പേരിൽ ആഖിറത്തിൽ അവർക്ക് സ്വർഗമുണ്ട്. അന്യ പെണ്ണ് വന്ന മാടി വിളിച്ചപ്പോൾ വലയിൽ വീഴാതെ, സിനിമകളുടെ കേളി രംഗങ്ങള് കൈവെള്ളയിലേക്ക് വന്നപ്പോൾ തിരിഞ്ഞു നോക്കാതെ, തോന്നിവാസങ്ങളുടെ പരസ്യം വന്നപ്പോൾ വീണു പോകാതെ, വജസഹും ബിമാ സബറു ജന്നതൻ വഹരീറാ. സ്വർഗം പക്ഷെ ഇന്നത്തെ വാപ്പാക്കും ഉമ്മാക്കും കുട്ടിയൊക്കെ സ്വർഗം പറഞ്ഞു നേരണ്ട. മോനെ സ്വർഗത്തിലേക്ക് വരൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചത് സ്വർഗം ഇങ്ങനെ കാണിച്ചിട്ടാണ്. സ്വർഗം ഇങ്ങനെ കാണിച്ചിട്ടാ വിളിച്ചത്. ഒരു ദിവസം ജന്നത്തുൽ ബഖിയന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മുത്തനബി തങ്ങളെ പറഞ്ഞു, നാളെ സ്വർഗത്തിൽ വിചാരണയില്ലാതെ കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മൾ സാധാരണ പറയും നാളെ നമുക്ക് ബംഗളൂരിൽ നിന്ന് കാണാട്ടോ, അത്രയും പ്രതീക്ഷയാണ്. അപ്പൊ നമ്മൾ ഓക്കെ, നാളെ 10 മണിക്ക് ബംഗളൂരിൽ ഉണ്ടാവാം, മൈസൂരിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാം, അവിടെ ഉണ്ടാവാം ഒക്കെ പറയും. എന്നതുപോലെയാണ് സ്വഹാബത്തിന് നാളെ സ്വർഗത്തിൽ കാണാം, ഡെഫിനറ്റ്ലി അവർ വിശ്വസിച്ചു കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഉടനെ ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ എനിക്കൊരു സീറ്റ് വേണം. അതെ, നിങ്ങൾക്ക് സീറ്റ് തന്നിരിക്കുന്നു. അപ്പൊ അടുത്ത സ്വഹാബി പറഞ്ഞു, എനിക്കും വേണം. സബക്ക കബിഹ ഉക്കാശ, ഈ ഓഫർ ഇപ്പൊ ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു. ഈ ഓഫർ ഒരാൾക്ക് മാത്രമാണ് ഇപ്പോഴുണ്ടായിരുന്നത്, അത് കഴിഞ്ഞുപോയി. റബീഉൽ ബിൻ കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ മുത്തുനബി തങ്ങൾക്ക് വുളൂവിന് വെള്ളം കൊടുത്തു. നമ്മൾ സാധാരണ കേൾക്കുന്ന സംഭവമാണ്. ഉടനെ സ്വഹാബിയോട് മുത്തുനബി തങ്ങള് പറയാണ്, ഓ റബീഅ സല്ലിയാ റബീഅ, വേണ്ടത് ചോദിച്ചോളണേ റബീഅ.
ഉടനെ മഹാനായ റബിയ റളിയല്ലാഹു അൻഹുവിനെ പറയാം, എന്നെ യമനിലെ ഗവർണറാക്കണം, എന്നെ സിറിയയുടെ ഗവർണറാക്കണം, എന്നെ ഡമാസ്കസിലെ കയക്കണം, ഏത് വേണമെങ്കിലും പറയാം, അല്ലെങ്കിലോ തങ്ങളെ ഇവിടെയുള്ള മലകളുടെ അടിത്തട്ടിൽ പൊന്നുണ്ടല്ലോ നബിയെ, എനിക്ക് പൊന്നു വേണം. ഒന്നും ചോദിച്ചില്ല ആ മഹാനായ റബി അർദിയല്ലാഹു എന്ന് പറയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ എനിക്ക് സ്വർഗത്തിൽ തങ്ങളുടെ അടുത്തൊരു സീറ്റ് വേണം. അവഗൈറ ദാലിക യാ റബീഅ, വേറൊന്നും ചോദിക്കാനില്ലേ, വേറൊന്നുമില്ല നബി, എനിക്കത് മതി. അപ്പൊ തങ്ങൾ എന്ത് പറഞ്ഞു? എന്നാൽ ആ ഫയലെല്ലാം ഓഫീസിൽ കൊടുത്തേക്കു, കാര്യം റെഡിയാണ്. നമ്മളെ മിനിസ്റ്ററുടെ ഒരു കാര്യത്തിന് എന്നാൽ ഇത്തിഫാഖായാൽ പറയുമെന്ന് അയാളെ ഏൽപ്പിച്ചേക്ക്, കാര്യം റെഡിയാണ് എന്ന് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, ഓ റബിയാ സുജൂദ് ചെയ്തൊന്ന് സഹകരിക്കണേ, കാര്യം റെഡിയാണ്. സ്വഹാബത്തിനോട് നബി തങ്ങൾ ഇടക്കിടക്ക് പറയും സ്വർഗത്തിൽ വേണ്ടതെല്ലാം കിട്ടുമെന്ന്. ഒരാള് വന്നിട്ട് പറയും, നബിയെ സ്വർഗത്തില് വേണ്ടതെല്ലാം കിട്ടും, സ്വർഗത്തിൽ ഒരാൾ വന്നിട്ട് പറയും എനിക്ക് കൃഷി ചെയ്യണോ എന്ന് പറയും. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞത് ഒരു അൻസാരി ആയിരിക്കും അങ്ങനെ വന്ന് പറയാ, അൻസാരികൾക്ക് കൃഷിയോട് അത്ര വലിയ ഇഷ്ടമാണ്. അബ്ദുല്ലാഹ് എന്ന മകനെ പ്രസവിച്ച നേരത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. മോനെ കൊണ്ടുപോയി മുത്ത് നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി തഹ്നീക്ക് നടത്തിയിട്ട് കൊണ്ടുവരണം, മധുരം കൊടുത്ത് കൊണ്ടുവരണം. മുത്ത് നബി തങ്ങൾ കാരക്കെടുത്ത് കടിച്ച് നനച്ചിട്ട് നാവിൽ വെച്ചു കൊടുത്തപ്പോ അബ്ദുല്ലാഹ് എന്ന മോനിങ്ങനെ ഈമ്പി വലിച്ചു കുടിക്കുകയാണ്. അപ്പൊ നബിതങ്ങൾ പറയാണ്, കണ്ടില്ലേ അൻസാരിക്ക് കാരക്കയോടുള്ള ഇഷ്ടം, ഇപ്പൊ പറന്ന കുഞ്ഞ് കണ്ടില്ലേ വലിച്ചു കുടിക്കുന്നത്, എന്നതുപോലെ കൃഷിയോട് അൻസാരികൾക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വഹാബത്ത് സ്വർഗം അങ്ങനെ കാണുകയാണ്, സ്വർഗത്തിൽ നബിതങ്ങൾ കാണുകയാണ്. എന്നിട്ട് ചോദിച്ചു, യാ ഉമ്മ സുലൈം, ഓ ഉമ്മ സുലൈം എന്നവരെ, നിങ്ങൾ സ്വർഗത്തിൽ ഞാൻ കണ്ടല്ലോ, ഓ മറന്നവരെ, സ്വർഗത്തിൽ നിങ്ങളുടെ മാളിക ഞാൻ കണ്ടു, ഒന്ന് കയറി നോക്കിയാലോ എന്ന് വിചാരിച്ചു. നിങ്ങളൊരു കണിച്ച സ്വഭാവക്കാരനാണല്ലോ. സമയൊരുപാടായ നമ്മുടെ റാത്തിബിന് നേതൃത്വം കൊടുക്കാനുള്ള ഉസ്താദ് കോയ കാപ്പാട് എന്നിവർ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അതും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങൾ പരിപാലിച്ചുകൊണ്ട് നടക്കുന്ന നല്ല ആത്മീയ പരിപാടിയാണ്. അവ നല്ലതുപോലെ ഒരു ആത്മീയ ആസ്വാദനത്തിനുള്ള വേദി കൂടിയാണ്. അള്ളാഹു നമ്മെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവ ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഓ ഉമർ റളിയല്ലാഹു അൻഹു, സ്വർഗത്തിലെ വീട് ഞാൻ കണ്ടു ഉമറേ, ഒന്ന് കയറി നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഫദക്കർതു ഗൈറതക യാ ഉമർ, നിങ്ങളൊരു കണിശ സ്വഭാവക്കാരനാണല്ലോ, അപ്പൊ എന്തേ എന്നോട് ചോദിക്കേണ്ടി കരുതി എന്ന് ചോദിച്ചാലോ, അതുകൊണ്ട് ഞാൻ കയറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയാണ്, അഫാഗാറു അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, തങ്ങളോട് ഞാൻ അങ്ങനെ കണിശ സ്വഭാവം കാണിക്കുമോ നബിയെ, അനിഷ്ടം കാണിക്കുമോ തങ്ങളെ. ഇവിടെ ഞാൻ പറഞ്ഞത് സ്വഹാബത്തിന്റെ മുമ്പിൽ സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്വർഗമോ എത്ര മനോഹരമാണ്,
وجزاهم بما صبروا جنة وحريرا متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ഏറിയ ചൂടോ തണുപ്പോ ഇല്ലാത്ത മനോഹരമായ കാലാവസ്ഥയാണ് ودانيه عليهم ظلالها وذللت قطوفها تذليلا നല്ല തണൽ മരങ്ങൾ പഴങ്ങളോടെ ചാഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ കൈവെള്ളയിലേക്ക് പഴം ചായ്ച്ചു തരികയാണ് സ്വർഗത്തിലെ സൗകുമാര്യതയാണ് ويطاف عليهم بآنية من فضة وأكواب كانت قواريرا സ്വർഗത്തിലെ പാനീയം സ്വർഗത്തിലെ കോപ്പകൾ സ്വർഗത്തിലെ പാനീയത്തിന്റെ രുചി അതിലെ അരുവികൾ ഉറവകൾ എല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയാണ് വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബതഹും ലുഅലുഅൻ മൻസൂറ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ സ്വർഗത്തിലുള്ള മക്കളെ കണ്ടാൽ വിതറിയിട്ട രത്നങ്ങളാണെന്ന് തോന്നിപ്പോകും ചില കുട്ടികളൊക്കെ ഇങ്ങനെ പാൻസ് ഇട്ട് ഷർട്ട് ഇട്ട് ആധുനിക മോഡലൊക്കെ ഇട്ട് ഇങ്ങനെ വലിയ സ്റ്റൈൽ ഇങ്ങനെ നടക്കുമ്പോ ഓ ഈ മഹിളമാർക്കൊക്കെ ലോകം തിരിയോ നമ്മളിങ്ങനെ ഈ ലോകത്ത് വലിയ ഹൈ ഹൈ ആയിട്ട് ജീവിക്കാന്ന് വിചാരിക്കും മോനെ ലോകമറിയാത്തതിന്റെ വിവര ദൂഷ്യമാണത് നീ വിചാരിച്ചു ഞാൻ അടിച്ചു പൊളിച്ച് രസിക്കുകയാണെന്ന് അല്ല മോനെ രസിക്കേണ്ട വീട് വരാനുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ അനന്തമായ രസത്തിന്റെ വീടുണ്ട് ചില കുമാരന്മാരൊക്കെ ഇങ്ങനെ മൊബൈലിലും അതുപോലെ തന്നെ ഇന്റർനെറ്റിലും ആധുനിക ഹെയർ സ്റ്റൈലിലും ആധുനിക ലൈഫ് സ്റ്റൈലിലും ആധുനിക ഡ്രസ് സ്റ്റൈലിലും ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മൊയിലമാരെ കാണുമ്പോൾ ഒരു പുച്ഛണ്ടാവും അല്ലെങ്കിൽ നേരെ ജോലി നടക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കല്ല നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചോളിയും അല്ലയോ മോനെ ഇവിടത്തെല്ലാം നൈമിഷികമാണ് മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്വമോർക്ക നീ എല്ലാം ഇവിടെ അത്തമിക്കാനുള്ളതാണ് എല്ലാം നശിക്കാനുള്ളതാണ് അതേസമയത്ത് നാളത്തെ വീട് അടിച്ചു പൊളിക്കാനുള്ള വീടാണ് അതാണ് ഔലിയാക്കൾ നോക്കിയത് ان لله عبادا فطنا طلقوا الدنيا وخافوا الفتنه نظروا فيها فلما علموا انها ليست لحي وطنا ഇതൊരു എറ്റേണൽ ലൈഫ് അല്ല താൽക്കാലികമായ ജീവിതമാണ് നൈമിഷികമായ ജീവിതമാണ് ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ എറ്റേണൽ പാരഡൈസ് അനന്തമായ സ്വർഗമാണ് അത് കിട്ടാനുള്ളത് കളഞ്ഞിട്ട് ഇവിടെ അടിച്ചു പൊളിക്കണ്ട ഈ ഭൂമിയിൽ വിനയത്തോടെ ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട് നാളത്തെ സ്വർഗം ഇങ്ങനെ കൽബിൽ കയറിയവർക്ക് ഇവിടുത്തെ ജാടയിൽ വീണു പോവില്ല മുലിയരെ ഇവർ കുറച്ച് ആരോഗ്യവും കുറച്ച് ഉഷാറൊക്കെ ഉള്ള കാലത്തല്ലേ ഇങ്ങനെ ആണും പെണ്ണും ഒക്കെ കമ്പനി അടിച്ചൊക്കെ നടക്കാൻ പറ്റൂ അതൊക്കെ കളഞ്ഞാ പിന്നെ പോയില്ലേ ഇല്ല മോനെ വഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ലം യഖ്മിസുന്ന ഇൻസു ഖബലഹും വലാ ജാന ആരും തൊടാത്ത ഫ്രഷ് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നീ അങ്ങോട്ട് വന്നാ മതി അപ്പൊ സഹോദരിമാർക്കൊരു വേജാറുണ്ടാവും ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ ലോകത്തിന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് ഒരു ഹോട്ടലിലും ആണുങ്ങളെ കിട്ടുമെന്ന് പരസ്യം ഉണ്ടാവില്ല പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പരസ്യം ഉണ്ടാവും സൗന്ദര്യത്തിന്റെ പ്രതീകം അങ്ങനെയാണ് സ്ത്രീ അല്ലാഹു തആല വേണ്ടതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ്
സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവർ ജീവിക്കേണ്ട ചിട്ട പോലെ കവർ ചെയ്തുകൊണ്ടേ അവരെ കുറിച്ച് പറയും. അവർക്കൊരു അനുഗ്രഹവും കുറഞ്ഞതുകൊണ്ടല്ല, അവരെ അങ്ങനെ ഒരു നാണത്തിന്റെയും ഒരു കവേർഡ് രത്നം പോലെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. അവരെ കുറിച്ച് പറയുമ്പോ അങ്ങനെ പറയും. നമ്മളെ അറബികളോട് സംസാരിക്കുന്ന സമയത്ത് കൈഫാലു, അൽഹംദുലില്ലാ, പിന്നെയും ചോദിക്കും അവരിങ്ങോട്ട് കൈഫാലു, ഷഖ്ബാർ, കഥ അങ്ങനെ ചോദിക്കും. ആ അറബിനോട് നിങ്ങള് കൈഫാലു ദൗജതിക് എന്ന് ചോദിച്ചാൽ ചിലപ്പോ ഒരടി അങ്ങനെ ചോദിക്കാറില്ല. അത് നടപടിയല്ല. മസ്തൂറാത്തുകൾ എന്നാ പറയാ ഉറുദുവിലൊക്കെ, മസ്തൂറാത്ത്. അതവർ അങ്ങനെ ശാലീനതയോടെ ജീവിക്കേണ്ടവരാണ്. അവർ ജീവിക്കേണ്ടത് മറഞ്ഞായതുപോലെ അവരുടെ വർത്തമാനം അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടേ പറയൂ, അത് നടപടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ തുറന്നു പറയാതെ വേണ്ടതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കും ഒരു കുറവുമില്ല. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയേണ്ട. അങ്ങനെയുള്ളൊരു സ്വർഗം റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട് മോനെ. ആ സ്വർഗത്തിലേക്ക് വിളിക്കാൻ ഒരാളെ അയച്ചിട്ടുണ്ട്. മന്നജാബനീ ദഖലത്താറ വഅകല മിനൽ മഅദുബാ. ഹദീസിൽ കാണാം, ഞാനാണ് നിങ്ങളെ വിളിക്കാൻ വന്ന ക്ഷണിതാവ്, എനിക്ക് ഉത്തരം നൽകിയാൽ ദഖലത്താറ വഅകല മിനൽ മഅദുബാ, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടന്ന സുപ്രയിൽ നിന്ന് കഴിക്കാം. ആരെങ്കിലും എനിക്ക് ഉത്തരം ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്വർഗമില്ല എന്ന് ഹബീബായ മുത്തൊളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ സ്വർഗത്തിന്റെ മാധുര്യം എത്ര മനോഹരമായി എഴുതിയിട്ടുണ്ട്. ആ സ്വർഗം വേണോ? അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കണം. ഓ, മൊയ്ലിയാരുടെ സ്വർഗം പരാതിയൊന്നുമില്ല. അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം വേണോ? അല്ലാഹു പറഞ്ഞ മാതിരി ജീവിക്കണം. നബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? തങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കണം, അത്രേ ഉള്ളൂ. ഏത് വഴിക്കും ആർക്കും പോവാം. അതുകൊണ്ട് എന്റെ ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാവഭേദങ്ങൾ അന്യ പുരുഷന്മാര് കാണും പോലെ നടന്നാൽ അത് ഹബീബിന് ഇഷ്ടമല്ല, അല്ലാഹുവിന് ഇഷ്ടമല്ല. ഇനി ഉറൂസിന്റെ മാർക്കറ്റിൽ വളവാങ്ങാൻ വന്നിട്ടാണെങ്കിലും അന്യാണും അന്യപെണ്ണും ഇഖ്തിലാത്തായി ബഹളം വെക്കുന്നത് ഔലിയാക്കൾക്കും ഇഷ്ടമല്ല, മുത്തുനബിതങ്ങൾക്കും ഇഷ്ടമല്ല, ഖാലിഖായ റബ്ബിനും ഇഷ്ടമല്ല. എന്തിനായാലും അല്ലാഹുവിന്റെ നിയമം ബാധകമാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. സ്വർഗമിങ്ങനെ കാണുന്ന ആളുകൾക്ക് പിന്നെ എന്തൊരാനന്ദമാണ്. അതല്ലേ മഹാന്മാരായ സ്വഹാബത്ത് സ്വർഗം കണ്ട് അതിന്റെ ആനന്ദത്തിന്റെ ലഹരിയിലാണ്. ഈ കാരക്ക പോലും കഴിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞവരിറങ്ങിപ്പോയത്. അതുകൊണ്ട് നിങ്ങളുടെ പാപം പൊറുക്കാൻ, അതുപോലെ നിങ്ങളുടെ അമലുകൾ നന്നാവാൻ അതിനുള്ള വഴിയാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കണേ. റബീഉ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു പറയാണ്, എന്തെന്നല്ലേ നിങ്ങൾക്കറിയുമോ? മദ്ദാഉ വദ്ദവാഉ വശിഫാ. രോഗം എന്താ നിങ്ങൾക്കറിയോ? മരുന്ന് എന്താ നിങ്ങൾക്കറിയോ? ശമനം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് മഹാനവറുകളെ പറയാണ്, അദ്ദാഉ രോഗമെന്ന് പറയുന്നത് പാപങ്ങളാണ്, തെറ്റുകളാണ്.
ആ രോഗത്തിനുള്ള മരുന്ന് എന്താണെന്നറിയുമോ? അൽ ഇസ്തിഗ്ഫാർ. ആ രോഗത്തിന്റെ മരുന്ന് ഫലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നെങ്ങനെ അറിയാൻ കഴിയും? ഇസ്തിഗ്ഫാർ ചെയ്തത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നെങ്ങനെ അറിയാൻ കഴിയും? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ താബിഈങ്ങളിൽ മഹാനായ റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു അൻഹു പറയാണ്, നിനക്ക് രോഗം ശമിച്ചു എന്നതിന്റെ തെളിവ് അല്ലാ തഊദ്, നീ ആ തെറ്റിലേക്ക് മടങ്ങാതിരിക്കലാണ്. എന്റെ യുവാക്കളെ, ഈ ലോകത്ത് ജീവിക്കുന്ന ജീവിതത്തിലെ ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, അതാണ് മോനെ യുവത്വം എന്ന് പറയുന്നത്. ആ യുവത്വത്തിൽ നീ നല്ലപോലെ ജീവിച്ചാൽ അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ രക്തത്തിളപ്പുള്ള കാലം, ആരോഗ്യമുള്ള കാലം, എന്തും ചെയ്യാമെന്ന സാഹചര്യമുള്ള കാലം അല്ലാഹുവിനെ മറന്നാൽ നഷ്ടമായി പോകും. അല്ലാഹുവിനെ ഓർത്താൽ സ്വർഗം ലഭിക്കാനില്ല. റബ്ബിന്റെ സ്വർഗം, അല്ലാഹുവിന്റെ സ്വർഗം. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തും. നിങ്ങളെല്ലാം നല്ലൊരു റാത്തീബിന്റെയും ബൈത്തിന്റെയും ഒക്കെ മജ്ലിസ് കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി വന്നവർ വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് വന്നവരാണ്. മതിയായ സമയം നമുക്കത് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. ഞാൻ ഈ ആയത്ത് പൂർണ്ണമായും എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മഹത്തുക്കളായ ആളുകളുടെ ജീവിതം നമുക്കുള്ള വലിയ മാതൃകകളാണ്. ഔലിയാക്കൾ നമ്മുടെ മാതൃകകളാണ്. പറയട്ടെ, മഹാന്മാരായ ആളുകൾ അല്ലാഹുവിനെ അറിഞ്ഞവർ ആനന്ദത്തിന്റെ ലഹരിയിലാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് അബു മുഹമ്മദ് അബ്ദുൽ ഗനി ഇബ്നു അബ്ദുൽ വാഹിദ് ഇബ്നു അലി ഇബ്നു സുറൂർ ഇബ്നു റാഫിഉ ഇബ്നു ഹസൻ ഇബ്നു ജഅഫർ അൽ-മഖ്ദിസി അൽ-ജമാഇലി അദ്-ദിമശ്ഖി എന്ന മഹാൻ, അറിയുമോ സഹോദരങ്ങളെ, അബു മുഹമ്മദ് അദ്-ദിമശ്ഖി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ മഹാനവറുകൾ രോഗശയ്യയിൽ കിടക്കുകയാണ്. മറവൻ ശദീദാ, കഠിനമായ രോഗത്തിലാണ്. മനഅഹുൽ അമനഅഹു മിനൽ കലാമി വൽ ഖിയാം, നിൽക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ. 16 ദിവസം കഠിനമായ അവസ്ഥയിൽ രോഗത്തിൽ കിടക്കുകയാണ്. മകൻ പറയുകയാണ്, ഞാൻ ഉപ്പയോട് ചെന്ന് ചോദിച്ചു, ഉപ്പാ മായഷ്ടഹി, എന്തേ ഉപ്പാ വേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ ഉപ്പ പറയുകയാണ്, അഷ്ടഹി അൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തെ കൊതിച്ച് കിടക്കുകയാണ്. അഷ്തഹി റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കാത്തു കിടക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ റബ്ബിന്റെ പ്രീതിയിലേക്ക്, റബ്ബിന്റെ കാരുണ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കൊതിച്ചിരിക്കുകയാണ്. ഞാൻ അതാ സുബഹിയുടെ നേരമായപ്പോൾ ചൂടുവെള്ളം കൊണ്ടുവന്നു, വുളൂ ചെയ്യിച്ചു. ഫജറിന്റെ സമയമായി. എന്നോട് ഉപ്പ പറയാണ്, യാ അബ്ദല്ലാഹ് ഖും സല്ലി ബിനാ വഖഫിഫ്, ഒന്ന് ഇമാമത്ത് നിൽക്ക് മോനെ, നമുക്ക് നിസ്കരിക്കാം. ഫസല്ലൈതു ബിൽ ജമാഅ, ഞാൻ ജമാഅത്തായി നിസ്കരിച്ചു. വസല്ലാ ജാലിസൻ, എന്റെ ഉപ്പ ഇരുന്ന് നിസ്കരിക്കുകയാണ്, ഞാൻ നിന്ന് നിസ്കരിക്കുകയാണ്. സുമ്മ ജലസ്തു ഇന്ദ റഅ്സിഹി, ഞാൻ എന്റെ ഉപ്പാന്റെ തലഭാഗത്ത് ചെന്നിരുന്നു. അപ്പ എന്നോട് പറഞ്ഞു, ഇഖ്റാ യാസീൻ, യാസീൻ ഓതണം മോനെ. ഫഖറഅതുഹ, ഞാൻ യാസീൻ ഓതി. അത് കഴിഞ്ഞപ്പോൾ വാപ്പ ദുആ ചെയ്യുകയാണ്.
ഞാൻ ആമീൻ ചൊല്ലുകയാണ്. ഉപ്പാ ഇവിടെ മരുന്നുണ്ടല്ലോ, കുടിക്കാൻ തരട്ടെ. എന്റെ വാപ്പാബു മുഹമ്മദുൽ ജമാഇലി അദ്ദിമിഷ്കി എന്ന മഹാൻ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ മാ ബഖിയ ഇല്ലൽ മൗത്, മരണമല്ലാതെ ഇനിയൊന്നുമില്ല, എനിക്കൊരു മരുന്നും വേണ്ട. ഞാൻ ചോദിച്ചു, ഉപ്പയുടെ മോഹം എന്താണ്? ഈ മരണത്തിന്റെ സമയത്ത് ഉപ്പയുടെ ആഗ്രഹം എന്താണ്? ഉടനെ എന്റെ ഉപ്പ എന്നോട് പറയാണ്, അഷ്തഹി അന്നദറ ഇലാ വജ്ഹില്ലാ സുബ്ഹാനഹ്, എനിക്ക് അല്ലാഹുവിനെ കാണണം, എനിക്ക് റബ്ബിനെ കാണണം, റബ്ബിന്റെ ലിഖാ വേണം, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, ഉപ്പയ്ക്ക് എന്നോട് പൊരുത്തമല്ലേ? ബലാ വല്ലാഹി, അതെ മോനെ, എനിക്ക് പൊരുത്തമാണ്. എന്തെങ്കിലും വസീയത്ത് പറയാനുണ്ടോ? അപ്പോഴെന്നോട് പറഞ്ഞു, മോനെ, തഖ്‌വ കൊണ്ട് ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. വൽ മുഹാഫദതി അലാ ത്വാഅതിഹി, അല്ലാഹുവിന്റെ ത്വാഅത്തിൽ നീ കൃത്യതയുള്ളവനാകണം, ശ്രദ്ധയുള്ളവനാകണം. ഒരു സംഘം ആളുകൾ വാപ്പാനെ കാണാൻ വന്നു. അവര് സലാം പറഞ്ഞു, വാപ്പ സലാം മടക്കി. അവര് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഉപ്പ പറഞ്ഞു, നിങ്ങൾ വിക്ര ചൊല്ലാൻ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞു. ഉപ്പ ഇങ്ങനെ ചുണ്ടുകൊണ്ട് വിക്ര ചൊല്ലുകയാണ്, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. ഞാനതാ പള്ളിയിൽ നിന്നൊരാളെ വിളിക്കാൻ ഇറങ്ങിയപ്പോൾ എന്റെ ഉപ്പ അബൂ മുഹമ്മദുൽ ജമാഇലി അദ്ദിമിഷ്കി എന്ന മഹാൻ വഫാത്തായി പോയി. തഖ്‌വയുടെ ആളുകളുടെ മരണം ഇങ്ങനെയാണ്. അവര് റബ്ബിനെ കൊതിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവരുടെ യാത്രയും അങ്ങനെയാണ്. ചിരിച്ചുകൊണ്ടവർ മരിക്കുകയാണ്. സീറു അലാമിൻ നുബലയിൽ നിന്നാണ് ഞാൻ ഈ വായിച്ച് നിങ്ങളോട് പറഞ്ഞത്. അറിയുമോ, അയിമ്മത്തിന്റെ ജീവിതം വായിച്ചാൽ, ഔലിയാക്കളുടെ ചരിത്രം വായിച്ചാൽ, അവരെല്ലാം ജയിക്കാനുള്ള കാരണം തഖ്‌വയാണ്. ഒറ്റക്കാര്യം കൂടി ഞാൻ പറയട്ടെ, എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എന്റെ സീബാവ കാൽവാശി എന്നോവർ, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫൻ മിനൽ ബഹ്രി ഔ റഷ്ഫൻ മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഇഷ്ടം വെക്കണം, ആ മഹബ്ബത്തിലായി ജീവിക്കണം, പരമാവധി സ്വലാത്തു ചൊല്ലണം, അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന അമലുകൾ വർദ്ധിപ്പിക്കണം. അതിലേറ്റവും അർജാ അമലെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്. മുഹമ്മദ് കീ മഹബ്ബത്ത് ദീൻ ഹഖ് കീ ശർത്ത് اول ہے اسی میں ہو اگر خامی تو سب کچھ نامکمل ہے محمد کی محبت ہے سند آزاد ہونے کی خدا کے دامن توحید میں آباد ہونے کی
എല്ലാ നന്മയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അറിയുമോ, നമ്മളെ നോക്കി കാത്തിരിക്കുന്ന ഹബീബാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇമാം ബസ്സാർ ഉദ്ധരിക്കുകയാണ്, അബൂ യഅലയും ദാറഖുത്നിയും ഉദ്ധരിക്കുകയാണ്, ഇമാം നൂറുദ്ദീനുൽ ഹൈസമി പരമ്പര ശക്തമാണെന്ന് പറഞ്ഞ ഹദീസാണ്. ഇതിൽ കാണാം പ്രായമുള്ള നാട്ടിൻപുരത്തുകാരനായ അഅറാബിയായ ഒരാൾ വന്നു, എന്നിട്ട് വിളിച്ചു, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലാ മാ അഅദത്ത ലഹാ, എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖിയാമത്ത് നാൾ എപ്പോഴാണെന്നതല്ല പ്രധാനം, ഖിയാമത്ത് നാളിലേക്ക് എന്ത് കരുതി വെച്ചു എന്നതാണ് പ്രധാനം. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, വല്ലദീ ബഅസക ഫിൽ ഹഖി ബിൽ ഹഖി മാ അഅദത്തു ലഹാ മിൻ കബീർ സ്വലാത്തിൻ വലാ സിയാം ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വ റസൂലാ, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്നല്ലാതെ എന്റെ അടുക്കൽ യാതൊന്നും ഞാൻ കരുതി വെച്ചിട്ടില്ല. അപ്പൻ നബിതങ്ങൾ പറഞ്ഞു, അന്ത മഅമൻ അഹബബത, മോനെ, അല്ലയോ സഹോദര, നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടുവോ അവരുടെ കൂടെയാണ്. ഈ പ്രായമുള്ള മനുഷ്യൻ ആനന്ദം കൊണ്ടങ്ങ് ചാടി എഴുന്നേറ്റ് പോയി. അപ്പോൾ അറിയാതെ പള്ളിയിൽ മൂത്രിച്ചു പോയി. ഫഖാല റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ദഉഹു, അയാളെ വിട്ടേക്കൂ, അറിയാതെ വന്നു പോയതാണ്. സ്വർഗക്കാരനാണ് അയാൾ. ആ മൂത്രം വീണെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കുകയാണ്. ആ പ്രായമുള്ള മനുഷ്യനോട് ഹബീബായ തങ്ങള് പറഞ്ഞ പ്രതീക്ഷ, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, എന്നോട് ഞാൻ തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, നിങ്ങളെ കേൾപ്പിക്കുന്നു, അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ കൃത്യത വേണം, എന്റെ ഉമ്മപെങ്ങന്മാരെ മാന്യമായി വസ്ത്രം ധരിക്കണം, തഖ്‌വയോടെ ജീവിക്കണം, അള്ളാഹുവിനെ ദിക്ര ചെയ്യണം, നല്ല മജ്‌ലിസുകൾ ഉപയോഗപ്പെടുത്തണം, സ്വലാത്തിന്റെ മജ്‌ലിസുകൾ ഈ പരിസരത്തെല്ലാം ഉണ്ട്. ഈ നാട്ടുകാരൻ കൂടിയായ കില്ലൂർ തങ്ങളവറുകൾ വലിയ സ്വലാത്തിന്റെ മജ്‌ലിസ് നടത്തുന്നുണ്ട്, അവിടെ രണ്ടു തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തങ്ങളവറുകളാണ് എന്നെ ഇവിടെ വരാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത്, വളരെ ഫലമുള്ള മജ്‌ലിസുകളാണ്. അതുപോലെ ഒരുപാട് സയ്യിദന്മാരുടെ സ്വലാത്തിന്റെ മജ്‌ലിസുകളുണ്ട്. അൽഹംദുലില്ലാഹ്, ഇവിടെ ദർസ് നടത്തുന്നത് ഒരു സയ്യിദാണ്. ഇവിടെ നേതൃരംഗത്ത് സാദാത്തുക്കളുണ്ട്, ഇല്യാസ് തങ്ങളെ പോലെ. അൽഹംദുലില്ലാഹ്, ആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം, ഹറാമുകളിലേക്ക് വീണു പോകരുത്. അള്ളാഹു പൊരുത്തപ്പെട്ടത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടണം. ചെറുപ്പക്കാരെ, അനാവശ്യങ്ങളിൽ സമയം ചെലവഴിക്കരുത്, വൃത്തികേടുകൾ കണ്ട് കണ്ണ് കേടുവരുത്തരുത്,
ഞാൻ ഓതി വെച്ചത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. യാ അയ്യുഹല്ലദീന മനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. തുടർന്ന് അങ്ങോട്ട് അടുത്ത ആയത്ത് യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നിങ്ങനെ തുടങ്ങുന്നതിന്റെ ആശയത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല. അല്ലാഹു തൗഫീഖ് നൽകിയാൽ പിന്നീട് നമുക്ക് പറയാം. ഞാനും നിങ്ങളും തഖ്വയോടെ ജീവിക്കണം. ഹറാമിൽ വീണുപോകാൻ പാടില്ല. രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ നന്നാകണം. അള്ളാഹു നമ്മളെ മുഴുവനും അവന് പൊരുത്തപ്പെട്ട നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ദുരിതങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനേ. ഒരു മൂന്ന് സ്വലാത്ത് കല്ലി ചെറുതായി ഒന്ന് ദുആ ചെയ്തിട്ട് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. തുടർന്ന് ഇവിടെ റാത്തീബ് കഴിഞ്ഞിട്ട് ദുആ ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله لك الحمد حمدا دائما مع دوامك ولك الحمد حمدا خالدا مع خلودك ولك الحمد حمدا لا منتهى له دون مشيئتك يا ذا الفضل والإحسان ഞങ്ങളീ ഒരുമിച്ചു കൂടിയത് നിന്റെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ അഹ്ലു ബൈത്ത് അസ്ഹാബിന്റെ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കൾ മുത്തഖീങ്ങളുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾക്ക് നല്ല ഈമാൻ നൽകണേ റഹ്മാനേ. തഖ്വ നൽകണേ റഹ്മാനേ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ അടുക്കൽ പഠിച്ച കുട്ടികളും ഞങ്ങളുടെ ഉസ്താദുമാരും എല്ലാം പങ്കെടുക്കുന്ന മജ്ലിസുകൾ ഇജാബത്തുള്ള മജ്ലിസുകളാക്കണേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങളുടെ ഓമന മക്കളെ അലിമീങ്ങളാക്കി തരണേ റഹ്മാനേ. സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ. ആബിദീങ്ങളും മുത്തഖീങ്ങളും ഹാഫിദീങ്ങളും ആക്കണേ റഹ്മാനേ. ഞങ്ങളുടെ കൽബ് മുനവ്വറാക്കണേ റഹ്മാനേ. ഞങ്ങളിവിടെ പറഞ്ഞ ഈമാനിന്റെ ഹലാവത്തും തഖ്വയുടെ മധുരവും ആരാധനയുടെ ലദ്ദത്തുമെല്ലാം ഞങ്ങളുടെ കൽബിൽ നീ തരണേ റഹ്മാനേ. നിന്നെ ഓർത്തുറക്കൊഴിക്കുന്ന രാത്രി വേണം, ഒലിക്കുന്ന കണ്ണുകൾ വേണം, പടക്കുന്ന കൽബുകൾ വേണം, സ്വലാത്ത് കൊണ്ട് വിക്കറുകൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന അതരങ്ങൾ വേണം. നീ ഓശാരം ചെയ്യണം റഹ്മാനേ. അല്ലാഹ് ഞങ്ങളുടെ ഭാര്യമാര് പെങ്ങന്മാര് പെൺമക്കളെ സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനേ. അലീമായ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനേ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. എന്റെ സഹോദരൻ സ്വാദിഖ് മിസ്ബാഹി എന്നവർക്ക് അടക്കം പലരും ചെറുതും വലുതുമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പൂർണമായ ശിഫാ നൽകണേ റഹ്മാനേ. അലീമായ മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ എല്ലാ പാരിക്കോര് തരുന്ന തെറ്റു ചെയ്താലും ഭക്ഷണം മുടക്കാത്ത വായു മുടക്കാത്ത വിട്ടുവീഴ്ചയുടെ കേദാരമായ റബ്ബേ നിന്റെ ദിക്റുകൊണ്ട് ഞങ്ങളുടെ കൽബ് ഹയാത്താക്കി തരണം റഹ്മാനേ.
റബ്ബേ നിന്റെ ജലാലത്തിന്റെ അല്ലാഹ് എന്ന ദിക്ര ചൊല്ലുമ്പോഴേക്ക് പറയുമ്പോഴേക്ക് കേൾക്കുമ്പോഴേക്ക് ഞങ്ങളുടെ കൽബ് നിന്നിലേക്ക് ലയിച്ച് വജിലത്തു ഖുലൂബുഹും എന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങളുടെ കണ്ണുകൾ ഹറാമുകളെ തൊട്ട് കാക്കണേ റഹ്മാനേ. കാതുകൾ ഹറാമുകളെ തൊട്ട് കാക്കണേ റഹ്മാനേ. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ്, ശരീരത്തിന്റെ ചീത്ത വികാരങ്ങൾക്ക് വിധേയരായിട്ടാണ്, ചങ്ങാതിമാരോടൊപ്പം കമ്പനി അടിച്ചപ്പോഴാണ്, കലാലയത്തിന്റെ ചുറ്റുവട്ടത്തിലാണ്, വന്നുപോയ എല്ലാ തെറ്റും നീ വിട്ടു പുറത്തു തരണേ റഹ്മാനേ. ഇന്ന് ഞാൻ വഅദു പറഞ്ഞതിന്റെ അവസാനം സഹലു ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട അവിടുത്തെ അമ്മാവനായ മുഹമ്മദ് ബിൻ സിവാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മൻ കാനല്ലാഹു മഅഹു വഹുവ നാളിറുൻ ഇലൈഹി വശാഹിദു അല്ലാഹു കൂടെയുണ്ടെന്ന്, അല്ലാഹു നോക്കുന്നുണ്ടെന്ന്, അല്ലാഹു സാക്ഷിയാണെന്ന് തിരിച്ചറിയുന്നവന് തെറ്റു ചെയ്യാൻ പറ്റുമോ? തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണേ എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു ഉത്ബോധനം കൽബിൽ നിറച്ചു തരണേ റഹ്മാനെ. തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ ദൂരത്താക്കണേ റഹ്മാനെ. സിറിയയിലും യമനിലും ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ വധാ പീഡനങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അകാരണമായി ജയിലിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, മോചനം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ നാടുകൾ വീടുകൾ എല്ലാ വിപത്തുകളെ തൊട്ടും കാക്കണം അല്ലാ. ഹബീബായ മുത്തോളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖിന്റെ ലല്ലത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ അല്ലാ. ഈ പരിപാടിക്ക് സഹായിക്കുന്ന, സഹകരിക്കുന്ന, സംഘടിപ്പിക്കുന്ന, ഇതിനു വേണ്ട സേവനങ്ങൾ ചെയ്യുന്ന ഈ നാട്ടുകാരായ സംഘാടകരായ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. ലക്കൽ ഹംദു യാ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم رب ارحمهما كما ربونا صغارا. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. ഈ പരിപാടി പൂർണ്ണമായി കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. അതാതിരിപ്പിടങ്ങളിൽ തന്നെ ഇരുന്ന് ഈ പരിപാടിയോട് സഹകരിക്കണം.